Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillah. Alhamdulillah rabbil alameen. Allahumma salli wa sallam wa barik ala rasulika sayyidina Muhammad wa ala alihi wa sahbihi sayyidina Mawlana Muhammad. ബഹുമാനികളായ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതാല സത്യത്തിന്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും സത്യത്തെ കുഴിച്ചുമൂടാൻ വേണ്ടി എല്ലാ അടവുകളും പയറ്റിക്കൊണ്ടിരിക്കുന്ന സകല ബിദഅത്തിന്റെയും അതുപോലെ വ്യാജ കള്ളത്തരീഖത്തുകളുടെയും നിരീശ്വരവാദികളുടെയും നിർമ്മതവാദികളുടെയും ഒക്കെ ശർറിലെന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മളെയും നമ്മുടെ ഹരികാരെയും നമ്മുടെ സമുദായത്തെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട മുസ്തഫ അഷ്റഫി ഉസ്താദ് നമ്മുടെ ഇന്നലത്തെ പേരാമ്പ്രയിലെ ചരിത്രപ്രസിദ്ധമായ നമ്മുടെ സംവാദത്തിന് നേതൃത്വം വഹിച്ച ബഹുമാനീയനായ മുസ്തഫ അഷ്റഫി ഉസ്താദിന്റെ വിശദീകരണമാണ് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. ഞാനും അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ ഡി താഴെയിൽ ഇരുന്നു കൊണ്ട് മുകളിലേക്ക് വരാൻ വേണ്ടി നമ്മുടെ അമീർ സാഹിബും അതുപോലെ നമ്മുടെ മിസ് അബു വാഫി ഉസ്താദൊക്കെ നിരന്തരമായി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ മുകളിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ അഷ്റഫി ഉസ്താദ് പ്രസംഗം നിർത്തോ എന്ന് എനിക്കൊരു ആശങ്ക തോന്നിയപ്പോൾ ഞാൻ വന്ന് നിർത്തിയത്. ഡി സി ആയി എന്ന് കണ്ടപ്പോൾ ഞാൻ മുകളിലേക്ക് വന്നതായിരുന്നു. യഥാർത്ഥത്തിൽ മുകളിലേക്ക് അദ്ദേഹത്തിന്റെ വിശദീകരണവും സംവാദത്തിന്റെ അവലോകനവും പൂർണ്ണമായി നമ്മൾ ശ്രമിച്ചതിന് ശേഷം, കാരണം ഓൺലൈനിൽ സംസാരിക്കാൻ പലപ്പോഴും അദ്ദേഹം പിശുക്ക് കാണിക്കാറുണ്ട്. അപ്പൊ അത് വരണ്ട, വിശദമായിട്ട് തന്നെ ഉസ്താദ് സംസാരിക്കട്ടെ, നമുക്കത് കേൾക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇത്രയും സമയം താഴെ ഇരുന്നത്. പക്ഷെ അദ്ദേഹം പിന്നെ ഐ ഡി കണ്ടപ്പോ നിർത്തി. ഇൻഷാല്ലാ അതിന്റെ എല്ലാ സമ്പൂർണമായ വിശദീകരണം തന്നെ ഇന്നലത്തെ പേരാമ്പ്രയിലുള്ള കെ എൻ എം സമസ്തയുടെയും കെ എൻ എമ്മിന്റെയും ആഭിമുഖ്യത്തിൽ നടന്ന ഈ സംവാദത്തിന്റെ സമ്പൂർണമായ വിശകലനം ബഹുമാനായ അഷ്റഫി ഉസ്താദ് നമുക്ക് വിശദീകരിച്ചു തന്നതിൽ നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ നമ്മളിന്ന് കേട്ടതിന്റെ ഇന്നലെ കേട്ടതിന്റെ പൂർണ്ണമായ വിവരണം തന്നെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇവിടെ അതിന്റെ ഇടയ്ക്ക് ഏതൊരു ചങ്ങായി ഏതാണ് ചങ്ങായി എന്നറിയില്ല. ആലുവത്തിരീക്കത്തിന്റെ പിഴവ് എന്താന്ന് ചോദിച്ചു. അത് ആ പറയാ ആ വാക്കിൽ തന്നെ അയാൾ ആ ചോദിച്ച ആ വാക്കിൽ തന്നെ അതിന്റെ ഉത്തരം അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ആലുവത്തിരീക്കത്താണ്, അത് ഒരിക്കലും ഇസ്ലാമിക തിരീക്കത്തല്ല. അത് തന്നെയാണ് പഴക്കാനുള്ള കാരണം. മനസ്സിലായോ? ഏറ്റവും ചുരുങ്ങിയതായിട്ട് ആലുവ തിരീക്കത്ത് പഴച്ചത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് ആലുവ തിരീക്കത്തായതുകൊണ്ട് തന്നെയാണ് പഴച്ചത്. അതൊരിക്കലും ഇസ്ലാമിക തിരീക്കത്തല്ല. മനസ്സിലായില്ല? അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നലെ പേരാമ്പ്രയിൽ നടന്ന ഈ സംവാദം എന്ന് പറയുന്നത്, ആവള എന്ന് പറയുന്നത് പേരാമ്പ്രയിൽ നിന്നൊരു 6 കിലോമീറ്റർ ഏകദേശം അകലെയുള്ള നമ്മുടെ സമസ്തയുടെ ഒരു ഉറച്ച മഹല്ല. അവിടെയുള്ള മുസ്ലിം ജനവിഭാഗം പരമ്പരാഗതമായിട്ട് ആവളയിൽ എന്ന് ഇസ്ലാം വന്നോ അല്ലെങ്കിൽ മുസ്ലിമികൾ താമസം തുടങ്ങിയോ അന്ന് മുതൽക്ക് ഇന്നേ വരേക്കുമുള്ള മുഴുവൻ കാലഘട്ടങ്ങളിലും അവിടെ ജീവിച്ചു പോന്ന മനുഷ്യന്മാർ, എത്രയെത്ര നല്ല മനുഷ്യന്മാരുണ്ടാവും ആ കൂട്ടത്തിൽ. അള്ളാഹുവിന് ഭയപ്പെട്ട് ജീവിച്ച മനുഷ്യന്മാര്, സാലിഹീകളായ മനുഷ്യന്മാര്, ആ മനുഷ്യന്മാരെല്ലാവരും ഇസ്ലാമിന്റെ ഭാഗമായിട്ട് ഈമാനിന്റെ ഭാഗമായിട്ട് പരലോകത്തിലേക്കുള്ള ജീവിതത്തിന്റെ ഭാഗമായിട്ട് അനുഷ്ഠിച്ച അനുവർത്തിച്ച വിശ്വസിച്ചു പോന്ന എത്രയെത്ര കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഏതോ ഒരു ജാഹിലായ മനുഷ്യൻ വന്നിട്ട് ആ നാട്ടിൽ വന്ന് പ്രസംഗിക്കാം. പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ ഇന്ത്യയിലിപ്പോ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാന് മൈക്ക് പെർമിഷൻ എടുത്താൽ മതി. മൈക്ക് പെർമിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ആർക്കും പ്രസംഗിക്കാം, സ്റ്റേജ് കെട്ടി പ്രസംഗിക്കാം. പക്ഷെ ആ പ്രസംഗം കേൾക്കാൻ ശ്രോതാക്കൾ എങ്ങനെ ഉണ്ടാകും എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രവർത്തകരല്ലാത്ത മറ്റ് സംഘടനകളൊക്കെ സ്വീകരിക്കുന്ന ഒരു തന്ത്രമുണ്ട്. ഒരു നാട്ടിൽ ഒരാളെ ഒരുപക്ഷെ അവരുണ്ടാവുള്ളൂ. അപ്പൊ അവർക്ക് ശ്രോതാക്കളായിട്ട് എന്ത് ചെയ്യും? ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ഒരു പരിപാടിയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ നിന്നോ കണ്ണൂർ ജില്ലയിൽ നിന്നോ കാസർഗോഡ് ജില്ലയിൽ നിന്നൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ പേരെ ഇറക്കുമതി ചെയ്യും. അങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങനെയാണല്ലോ, പല തുള്ളി പെരുവെള്ളം എന്നാണല്ലോ. അവിടുന്ന് ഇവിടുന്നൊക്കെ ഇറക്കുമതി ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടിട്ട് ഒരു സദസ് നടക്കും. ഒരു 50 ആളോ 60 ആളോ 75 ആളോ ഒക്കെ ഉണ്ടായ ഒരു സദസ്സാണല്ലോ. അങ്ങനെയാണ് എന്ത് ചെയ്യാറുള്ളത്? ഇവരൊക്കെ ഈ പ്രസംഗങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താറുള്ളത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആവളയിലും അങ്ങനെ ഇവർ വന്ന് പ്രസംഗിച്ചു.
അതിനൊന്ന് പ്രസംഗിച്ചു. ഈ കേരള നദുവത്തിൽ മുജാഹിദീന്റെ ആളുകൾ ഔദ്യോഗിക വിഭാഗം എന്റെ അതിന്റെ പ്രഭാഷകനായ അനസമൗലി ഒന്ന് പ്രസംഗിച്ചു. അപ്പോ അങ്ങനെ അവർ വന്നിട്ട് സാധാരണ അവർ പ്രസംഗിക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഒറ്റ മേട്ടാണുള്ളത്. അപ്പൊ പലപ്പോഴും നമ്മുടെ മഹല്ലുകളിൽ നിന്ന് ഇങ്ങനെ മറുപടി പ്രസംഗത്തിന് വേണ്ടി വിളിക്കുമ്പോൾ ഇപ്പൊ മുസ്തഫ അഷ്റഫി ഉസ്താദിനെ ആവട്ടെ, അബ്ദുൾഫൂർ അൻവരിയെ ആവട്ടെ, അതുപോലുള്ള നമ്മുടെ ഉസ്താദുമാരൊക്കെ വിളിക്കുമ്പോൾ അവർ എന്തൊക്കെയാണ് പ്രസംഗിച്ചത്, അവർ പ്രസംഗിച്ചത് എന്തൊക്കെയാണെന്ന് അന്വേഷിക്കേണ്ട ഒരവസ്ഥ പോലും നമുക്കില്ല. കാരണം എല്ലാവരും ഒരേ കോപ്പിയാണ്, എല്ലാവരുടെ പ്രസംഗവും ഒന്ന് തന്നെയാണ്, ഒരു മാറ്റമില്ലാതെ പുതിയതൊന്നുമില്ല, പഴയതൊന്നും മറക്കൂല, പുതിയതൊന്നും പഠിക്കൂല എന്ന് പറഞ്ഞതുപോലത്തെ ഒരവസ്ഥയാണ് ഇവിടെയുള്ള സകല മുജകൾക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മറുപടി പറയാൻ വളരെ സുഖമാണ്, ഈസിയാണ്, കൂടുതൽ നോക്കേണ്ട ആവശ്യമില്ല. കാരണം അവര് ഒരേ മേത്ര തന്നെ പ്രസംഗിക്കല്ലേ, പുതിയതെന്ന് പറയുമ്പോഴല്ലേ അതിനെക്കുറിച്ച് പഠിച്ച് പ്രതികരിക്കേണ്ടി വരുന്നുള്ളൂ. പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യം വരുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വളയിലോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിലോ ഇവർ പ്രസംഗിച്ചു പോയതുകൊണ്ട് നമുക്ക് അവരിൽ നിന്ന് പുതിയെന്തെങ്കിലും ഒരു വിമർശനം അവർ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് ഒരിക്കലും തന്നെ അന്വേഷിക്കേണ്ട അവസ്ഥ വരുന്നില്ല. ആ രൂപത്തിലുള്ള തികച്ചും വൈജ്ഞാനികമായ ഒരു തരം മരവിപ്പിന്റെ ആളുകളാണ് ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ മലയാളത്തിലുള്ള പ്രസിദ്ധമായ ഒരു ചൊല്ലുണ്ടല്ലോ, എന്താണ് മുറിവേദന ആളെ കൊല്ലും എന്ന് പറയുന്നത്. ഇതേ പ്രക്രിയ തന്നെയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആവളയിൽ പ്രസംഗിച്ചപ്പോൾ നമ്മുടെ മുസ്തഫ അഷ്റഫി ഉസ്താദ് അവിടെ മറുപടി പ്രസംഗത്തിന് പോയി. അങ്ങനെ ഖണ്ഡനങ്ങൾ അവിടെ തുടർന്നപ്പോൾ നടന്ന സംവാദത്തിന്റെ വെല്ലുവിളിയാണ് ഇവിടെ ഇങ്ങനെ ഒരു സംവാദത്തിലേക്ക് കലാശിച്ചത്. അങ്ങനെ യഥാർത്ഥത്തിൽ ഇതിന്റെ വ്യവസ്ഥ ഡിസംബർ മാസത്തിലോ അതിലെങ്കിൽ അതിന് മുമ്പ് നവംബർ മാസത്തിലോ എനിക്ക് കൃത്യമായി ഓർമ്മ വരുന്നില്ല ആണ് അതിന്റെ വ്യവസ്ഥക്കിരുന്നത്. എങ്കിലും അത് മാർച്ച് 7 നീട്ടിവെക്കുകയായിരുന്നു. അവർക്കും അതിന് നമുക്ക് നമ്മുടെ സമ്മേളനപരമായ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട്, ധാരാളം സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായതുകൊണ്ട് ഫെബ്രുവരി മാസം 22 കഴിഞ്ഞതിന് ശേഷമല്ലാതെ നമുക്ക് അതിന് ഡേറ്റ് കൊടുക്കാൻ നമുക്ക് അങ്ങനെ നമ്മൾ അഭിപ്രായപ്പെട്ടു. അതുപോലെ തന്നെ അവർക്കും തന്നെ എന്തോന്നറിയില്ല, അവരും മാർച്ച് 7 തന്നെയാണ് അവരും അഭിപ്രായപ്പെട്ടത്. അങ്ങനെ ഒരു വിഭാഗം ഒപ്പിട്ട് വ്യവസ്ഥകളൊക്കെ ചെയ്ത് അങ്ങനെയാണ് ഇന്നലെ നമ്മൾ സംവാദത്തിന് വേണ്ടി പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്നില്ലേ, കേൾക്കുന്നുണ്ടല്ലേ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ടല്ലേ. അങ്ങനെ സംവാദത്തിന് വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രതിനിധികളായിട്ട് അല്ലെങ്കിൽ ആവള മഹല്ല് കമ്മിറ്റിയുടെ പ്രതിനിധികളായിട്ട് ഞങ്ങൾ ഒന്ന് മുസ്തഫ അഷ്റഫി ഉസ്താദ്, അതുപോലെ തന്നെ അബ്ദുൾ ഗഫൂർ അൻവരി, ഷൌക്കത്ത് ഫൈദി, അതുപോലെ നമ്മുടെ സൽമാൻ അസരി ഉസ്താദ്, ജലീൽ ദാരിമി, സലീം ഫൈസി, അതുപോലെ നമ്മുടെ പുതിയ ഇസ്തിഖാമയുടെ യുവ പണ്ഡിതരായ അമീർ ഹുസൈൻ, അവരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അമീർ ഹുസൈൻ, ജസീൽ, ഷബീർ അലി തുടങ്ങിയതായ യുവ പണ്ഡിതന്മാർ. അവരണിനിരത്തിക്കൊണ്ടുള്ള സംവാദമാണ് ഇന്നലെ നടന്നത്. മറുപക്ഷത്തിൽ നിന്നുള്ള കെഎൻഎമ്മിന്റെ പ്രഗത്ഭരായ ആളുകൾ തന്നെയായിരുന്നു പങ്കെടുത്തിരുന്നത്. ഹനീഫ് കായക്കുടി, അനസ് മൗലവി, നസീറുദ്ദീൻ റഹ്മാനി, ഹംസബാക്കവി. ഹംസബാക്കവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പ്രായം ചെന്ന ആളാണ്. അദ്ദേഹത്തിന് പല്ലുപോയിട്ടുണ്ടല്ലോ എന്നുള്ളത് എന്നുവെച്ചാൽ അത്രയും പ്രായം ചെന്നിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ അങ്ങനെയുള്ള അദ്ദേഹം ആ അവരുടെ കൂട്ടത്തിലുള്ള ഒരു നല്ല പണ്ഡിതനായിട്ടാണ് എല്ലാവരും പറയുന്നത്. മുസ്തഫ അഷ്റഫി ഉസ്താദിന്റെയൊക്കെ നാട്ടുകാരനാണ്. നാട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പരിസരത്ത് ചെങ്ങരീരി എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്ന ആളാണ്, കുറച്ചൊക്കെ അറിവുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നാസർ സുല്ലമി, നാസർ സുല്ലമി എന്ന് പറയുന്ന കെഎൻഎമ്മിന്റെ പുതിയ താരമാണ്. ഫൈസൽ മൗലവിയുമായിട്ടൊക്കെ ഏറ്റുമുട്ടിയ മനുഷ്യനാണ്. അബൂബക്കർ നസാഫ് എന്ന് പറയുന്നത് മടങ്ങൂരി മുജാഹിദിൽ നിന്ന് കെഎൻഎമ്മിലേക്ക് ചാടിയ ആളാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അവരുടെ ഒരു സ്വഭാവമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുക എന്നുള്ളത് സംഘടനാപരമായ ഒരു ചാട്ടമല്ല, അതല്ലെങ്കിൽ പ്രസ്ഥാനപരമായ ചാട്ടമല്ല, അതല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനത്തിന്റെ സൌകര്യത്തിന് വേണ്ടി നടത്തുന്ന ചാട്ടമല്ല, മറിച്ച് തൗഹീദിൽ നിന്ന് ശിർക്കിലേക്കും ശിർക്കിൽ നിന്ന് തൗഹീദിലേക്കുള്ള ചാട്ടാണ്. അതാണ് ഇന്നലെ ഞങ്ങളുടെ പ്രസംഗങ്ങളിലൊക്കെ അതുപോലെ പ്രതികരണങ്ങളിലും ചോദ്യങ്ങളിലും ഉത്തരങ്ങളിലുമൊക്കെ അവരോട് ചോദിച്ചിരുന്നത്. അതാണ് കേവലം ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുക എന്നുള്ള ഒരു ശൈലി
ഇന്നലത്തെ സംവാദത്തിൽ നടന്നിട്ടില്ല. വ്യക്തികൾ അധിക്ഷേപിക്കുന്ന സ്വഭാവം നമുക്കില്ല, ആർക്കുമില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പ്രവർത്തകർക്കും ആ നിലക്കുള്ള ഒരു പ്രതികരണമില്ല. മറിച്ച് നടന്നതെന്താണ്? തൗഹീദിൽ നിന്ന് ശിർക്കിലേക്കും ശിർക്കിൽ നിന്ന് തൗഹീദിലേക്കും ഈ ചാട്ടം എന്ന് പറയുന്നത്, ഇത് ചെറിയൊരു ചാട്ടാണോ? ഒരു എൽ പി സ്കൂൾ പഠിക്കുന്ന കാലത്ത് കുട്ടികൾ ലോങ് ജമ്പും ഹൈ ജമ്പും ചാടും, അതുപോലുള്ള ചാട്ടമാണോ സുഹൃത്തുക്കളെ? ഇത് ശരിക്ക് ശ്രദ്ധിച്ചു നോക്കാണ്, അല്ല. തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്ക് എന്നാണ്, സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്ക് എന്നാണ്. അതാണ് ഇന്നലത്തെ സംവാദത്തിൽ സുന്നി പക്ഷത്തിൽ നിന്ന് ചോദ്യമുണ്ടായത്. സുന്നി പക്ഷത്തിൽ നിന്ന് വ്യക്തമായ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു പരാമർശം ഉണ്ടായത് എന്താണ്? നസീറുദ്ദീൻ റഹ്മാനിയുടെ പേരെടുത്തു പറയാതെ നമ്മൾ അവിടെ സുന്നി പക്ഷത്തിൽ നിന്ന് ചോദ്യം വന്നു. എന്താണ് ചോദ്യം വന്നത്? നിങ്ങൾ ആരെക്കുറിച്ചാണോ അവർ മുശരിക്കുകളാണെന്ന് വിശ്വസിച്ചിരുന്നതെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ച് ആരാണോ നിങ്ങൾ മുശരിക്കെന്ന് ആരോപിച്ചിരുന്നതെങ്കിൽ, അതേ മുശരിക്കുകളുടെ നിങ്ങളുടെ കാഴ്ചപ്പാട് പ്രകാരം അതേ മുശരിക്കുകളുടെ, അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി മുശരിക്കെന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ നിങ്ങൾ വന്നിരിക്കുന്നതിന്റെ സാങ്കത്യം എന്താണ്? ചിന്തിക്കേണ്ട വിഷയമുള്ളത്, നിങ്ങൾ നരകത്തിലാണെന്ന് വിശ്വസിക്കുന്നൊരു ടീം, നിങ്ങൾ അവരെ സംബന്ധിച്ച് അവർ നരകത്തിലാണെന്ന് വിശ്വസിച്ചിരുന്നൊരു ടീം, ആ ടീമിലേക്ക് ഇപ്പോൾ നിങ്ങൾ മറുകണ്ഠം ചാടിയത്, കാരണം അദ്ദേഹം കഴിഞ്ഞ വർഷം മംഗലാപുരത്ത് സംവാദം നടത്തിയപ്പോൾ ആ സംവാദത്തിന്റെ മുഖ്യ പ്രവർത്തകൻ അയാളായിരുന്നു. ജാഹിദ് വിഭാഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ സംവാദത്തിന്റെ മുഖ്യ പ്രവർത്തകൻ അയാളായിരുന്നു. പക്ഷേ അദ്ദേഹം അന്ന് വിശ്വസിച്ചിരുന്നത് ഈ വിഭാഗം മുശരിക്കാണെന്നായിരുന്നു. അന്ന് അദ്ദേഹത്തെക്കുറിച്ച് ഈ വിഭാഗം വിശ്വസിച്ചിരുന്നത് ഇയാൾ മുശരിക്കാണെന്നായിരുന്നു. എന്തൊരു ഗൌരവപ്പെട്ട കാര്യമാണിത്! ഇത് അപ്പം മാതിരി നിസ്സങ്കോചമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ലല്ലോ. തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്ക് എന്നാണ് ഇതിന്റെ അർത്ഥം. ഇത്രമാത്രം ഗൌരവപ്പെട്ട ആഹറവുമായി ബന്ധപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും കൂടുതൽ അവന്റെ ദീനിന്റെ അടിത്തറയായി നമ്മളുടെ മുമ്പിൽ പഠിപ്പിച്ചു തന്ന ഈ തൗഹീദ് എന്ന് പറയുന്ന മഹത്തായ ആശയം, ആ ആശയത്തെ സമ്പൂർണമായി എതിർക്കുന്ന ശിർക്ക് എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ മഹാപാപം, ഇതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുക എന്ന് പറയുന്നത് എന്തുമാത്രം ഗൌരവപ്പെട്ട വിഷയമാണ്. പക്ഷെ അതൊക്കെ അവർക്കെന്താണെന്നറിയോ, അതൊക്കെ ഒരു ചെറിയ ഒരു ഇളിയും ചെറിയും എന്നതിൽ കവിഞ്ഞ് അവർക്കതിനെ സംബന്ധിച്ച് യാതൊരു ഒരു പുതുമയുമില്ല, അതിനൊന്നും യാതൊരു അത്ഭുതമില്ല അവർക്ക്. അപ്പൊ ഈ രൂപത്തിൽ നിലകൊള്ളുന്ന ആളുകൾക്ക് തൗഹീദ് പറയാൻ എന്താണ് അവകാശം? അതൊരു സ്വാഭാവികമായ ചോദ്യമല്ലേ? ആ ചോദ്യത്തിന് അവരെങ്ങനെ പ്രതികരിച്ചത്? സുന്നത്തി ജമാഅത്തിന് അവരുടെ സദസ്സരിക്കുന്ന നമ്മുടെ സുന്നി പക്ഷത്തു നിന്നുള്ള സദസ്യരെ വളരെ മോശമായിട്ട് അദ്ദേഹം ഹനീഫ് കായക്കുടി പ്രതികരിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും ആശയം വിജയിക്കൂല, ആദർശം വിജയിക്കൂല. മറിച്ച് അതൊക്കെ വിലയിരുത്താനും അതൊക്കെ പറഞ്ഞാല് കവലപ്രസംഗങ്ങളുടെ ഭാഗമായി നടക്കുന്ന കാര്യമാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മനസ്സിലാക്കണം. സംവാദത്തിന്റെ അവലോകനങ്ങളും അതിന്റെ വിശദീകരണങ്ങളൊക്കെ മുസ്തഫ അഷ്റഫി ഉസ്താദ് വിശദമായി നടത്തി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അതിനിടയിൽ മുസ്തഫ അഷ്റഫി ഉസ്താദിന്റെ വിശദീകരണം നടക്കുമ്പോ നൌഫൽ ചെർപ്പളശ്ശേരി എന്ന് പറയുന്ന ആ സഹോദരൻ, ആദ്യമൊക്കെ നമ്മൾ ക്ലാസ് റൂമിൽ വന്നിട്ട് ഇങ്ങനെ ഉസ്താദുമാരോടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അയാളങ്ങനെ ക്ലാസ് റൂമിൽ വരാറില്ല എന്ന് തോന്നുന്നത്. ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ കൈപ്പൊന്തിക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ക്ലാസ് റൂമിൽ വന്നിട്ട് നമ്മൾ ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കാം. ഇൻഷാല്ല സമർഫൈസ് ഉസ്താദ് ആയുണ്ട്, അതുപോലെ തന്നെ മുസ്തഫ അഷ്റഫി ഉസ്താദ് പോയിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം മറുപടി പറയും. ഒരുപാട് ഉസ്താദുമാർ താഴെയുണ്ട്, അതുകൊണ്ട് അവരൊക്കെ മറുപടി പറയാൻ സന്നദ്ധരാണ്, അവർക്കൊക്കെ മറുപടി പറയാൻ കഴിവുള്ളവരാണ്. ഇൻഷാല്ല അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അയാളിതിങ്ങനെ നൌഫൽ അടിച്ചു. എന്താണ് ഒന്നാമത്തെ ചോദ്യം? ഹനീഫ് കായക്കുടി ചോദിച്ച ഒന്നാമത്തെ ചോദ്യം എന്താണ്? മുസ്ലിമീങ്ങൾ ശിർക്ക് കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു എന്ന് എഴുതിയ ഒരു വരി, ആ വരിക്ക് എതിരിൽ അല്ലെങ്കിൽ ആ ശിർക്ക് കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിനെതിരിൽ
നിങ്ങൾക്ക് ഓതാനുള്ള ആയത്ത് ഏതാണ്? ഇതാണ് പേള ചോദ്യം. മുസ്ലിങ്ങൾ ശുർക്ക് കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു. ഇപ്പോ ചിലപ്പോ ചില താത്താരൊക്കെ ആരെങ്കിലും ജ്യോതിഷന്മാരെടുത്തോ അതല്ലെങ്കിൽ ആരെങ്കിലും പഠിക്കന്മാരെടുത്തോ അല്ലെങ്കിൽ അമുസ്ലിമീങ്ങളായ ആൾക്കാരെടുത്തൊക്കെ പോയിട്ട് വല്ല പിശാജ് സേവക്കാരെടുത്തൊക്കെ എന്തിനേലും ആവശ്യത്തിന് വേണ്ടി പോകുന്നതിനെ കുറിച്ചായിരിക്കും ഒരു പക്ഷേ അവരി. അപ്പൊ അങ്ങനെ ഷിർക്കിന്റെ കേന്ദ്രങ്ങളിലേക്ക്, ഷിർക്ക് എന്ന് പറയുമ്പോ അല്ലാഹുവല്ലാത്ത ദൈവങ്ങളെ പൂജിച്ചുകൊണ്ട് അവയ്ക്ക് സേവ നടത്തുന്ന കേന്ദ്രങ്ങൾ, ആ കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന ചില മുസ്ലിം നാമധാരികൾ. മുസ്ലിം എന്ന് പറയുമ്പോ എല്ലാ നമ്മുടെ രാജ്യത്തുള്ള മുഴുവൻ മുസ്ലിം പേരുള്ള ആൾക്കാരും സുന്നി ആയിക്കോളുന്നൊന്നുമില്ല, അതല്ലെങ്കിൽ യഥാർത്ഥ മുസ്ലിം ആയിക്കോളുന്നില്ല. പലജാതി മുസ്ലിമീങ്ങളുണ്ടാവും. നമ്മൾ കേരളം വിട്ടിട്ടുണ്ടെങ്കിൽ തമിഴ്നാടിലും ആന്ധ്രാപ്രദേശിലും അവിടെ ഇവിടെ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ പല കോലത്തിലും മുസ്ലിങ്ങളുണ്ടാവും. റമദാൻ മാസം വന്നാല് റമദാൻ പകലുണ്ടെന്ന് പല രൂപത്തിലുള്ള മുസ്ലിമീങ്ങളുണ്ടാവും. അപ്പോ അങ്ങനെയുള്ള ആളുകളെ പരാമർശിച്ചുകൊണ്ട് ഈ ഷിർക്കിന്റെ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നുണ്ട്, ഇതിനെതിരിൽ എന്ത് ആയത്താണ് നിങ്ങൾക്ക് ഓടാനുള്ളത്? ഷിർക്കിന്റെ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിനെ എതിർക്കുന്ന ആയത്തുകളും ഹദീസുകളും ഇബാറത്തുകളും ധാരാളം നമുക്ക് പറയാനുണ്ട്. പക്ഷെ അത് പറയാനല്ലല്ലോ അവിടെ സംവാദം. ഇയാൾ ഈ ചോദ്യം ചോദിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, സുന്നി പക്ഷത്തിന്റെ വാദം ശരിക്ക് വഹാബികളെ കുടുക്കിയിട്ടുണ്ട്. സുന്നി പക്ഷത്തിന്റെ വാദം വഹാബി ആശയത്തിലെ കുടുക്കിട്ടു. എന്തായിരുന്നു സുന്നി പക്ഷത്തിന്റെ വാദം? അഭൗതികവും അദൃശ്യവുമായ മാർഗത്തിൽ, അഭൗതികവും അദൃശ്യവുമായ മാർഗത്തിൽ ഗുണം പ്രതീക്ഷിക്കുന്നതും സഹായം ചോദിക്കുന്നതും തൗഹീദിനോട് ഒരിക്കലും എതിരല്ല. ലാ ഇലാഹ ഇല്ലല്ല എന്നുള്ള കലിമത്ത് തൗഹീദിനോട് അത് എതിരല്ല എന്ന് പറയുമ്പോൾ അത് എതിരാണ് എന്ന് അത് വാദത്തിൽ എഴുതിയിട്ട് സംവാദത്തിൽ അത് സമർപ്പിക്കാൻ ശ്രമിച്ചാൽ, അഭൗതികവും അദൃശ്യവുമായ ഗുണം പ്രതീക്ഷിച്ച നിരവധി അനവധി സംഭവവികാസങ്ങൾ പ്രവാചകന്മാരുടെയും സഹാബത്തിന്റെയും അയിമ്മത്തെ കിറാമിന്റെയും ജീവചരിത്രത്തിന് നിറഞ്ഞു നിൽക്കുന്ന അനേകം തെളിവുകൾ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെയും ദീനുൽ ഇസ്ലാമിന്റെയും കിതാബുകളില് എത്ര വിശദീകരിച്ചാലും തീരാത്ത വണ്ണം നിറഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് ഇവർക്ക് ആരോധി കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ വിഷയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവരുടെ വാദം സമർപ്പിക്കാൻ അവർക്ക് സാധിക്കില്ല എന്ന് സംവാദത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അവരുടെ മുഖഭാവം മനസ്സിലാക്കി തന്നത്. ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ മൗനികളായിട്ട് മ്രാനവദനരായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന രംഗമാണ്. സംവാദത്തിലുടനീളം അവരുടെ ക്യാമ്പിൽ എന്തോ ഒരു ദുഃഖം അണപൊട്ടി ഒഴുകുന്നത് പോലെയുള്ള ഭാവമായിരുന്നു, ഭാവപ്രകടനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. വിഷയാവതരണത്തിലും തുടർന്നുള്ള വിശദീകരണങ്ങളിലൊക്കെ എല്ലാത്തിനും സുന്നി പക്ഷത്തിന്റെ ഓരോ വിശദീകരണവും തികച്ചും തെളിവുകളെ കൊണ്ട് സമ്പൂർണമായിരുന്നു. അതിന്റെ തെളിവുകളൊക്കെ ഇവിടെ പറഞ്ഞു. അതിൽപ്പെട്ട ഒരു തെളിവ്, അസ്അലുക അൻ തജഅലനി മിമ്മൻ തശ്ഫഉ ലഹു യൗമൽ ഖിയാമ, വളരെ തന്ത്രപരമായിട്ടാണ് ആ വിഷയം കൈകാര്യം ചെയ്തത്. അസ്അലുക, വിഷയാവതരണത്തിൽ അതിന്റെ മലയാളം മാത്രമാണ് പറഞ്ഞത്. നബിയെ അങ്ങയോട് ചോദിക്കുന്നു, അങ്ങ് പരലോകത്ത് ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും പെടുത്തണമേ, എന്നെയും ആക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബിയായ അസ്ലമി റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്ന ആ ചോദ്യം, അത് മലയാളത്തിൽ മാത്രമാണ് വിഷയാവതരണത്തിൽ പറഞ്ഞത്. എന്നാൽ അത് ആ വിഷയാവതരണത്തിന് മലയാളത്തിൽ പറഞ്ഞപ്പോ അവർക്കത് സ്വന്തം കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മക്തബത്ത് ശാമിലയിലോ അടിച്ചു നോക്കിയിട്ട് ആ ഒരു ഹദീസ് എവിടെയാണ് ഉള്ളത് എന്ന് കണ്ടെത്താൻ പോലും സാധിക്കാത്ത വിധം സൂചനാപരമായിട്ട് സംസാരിച്ചു. അതിനുശേഷം തന്നെ അവരുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് ആ ഹദീസ് നിരവധി തവണ ഉമാനായ മുസ്തഫ അഷ്റഫി മറുപടി കഴിഞ്ഞേറ്റപ്പോൾ മുതൽ അവസാന നിമിഷം വരെ, അവസാനം അവലോകന സമയത്ത്, അവലോകനമാണ് ഏറ്റവും ഗംഭീരമായത്, അവലോകനമാണ് ഏറ്റവും ഗംഭീരമായത് എന്ന് വെച്ചാൽ, അവലോകനത്തില് ഞാനിങ്ങനെ ഓർക്കുകയാണ്, മുസ്തഫ അഷ്റഫി ഉസ്താദിന്റെ അവലോകന പ്രസംഗത്തിന് തുടക്കം മുതൽ ആ അവലോകന പ്രസംഗത്തിന്റെ 10 മിനിറ്റ് സമ്പൂർണമായിട്ട് ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ
അദ്ദേഹം വിശദീകരിച്ചപ്പോ ഓരോന്നോരോന്ന് എണ്ണി എണ്ണി പറഞ്ഞു ഇന്ന തെളിവുകളൊക്കെ ഞങ്ങൾ ഇവിടെ സമർപ്പിച്ചു. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ബറക്കത്ത് കാംക്ഷിച്ച ഉമ്മു സുലൈം ബീവിയുടെ സംഭവം. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കാംക്ഷിച്ച അസ്മ ബീവിയുടെ സംഭവം. മൂന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധരിച്ച വസ്ത്രം കഫം പുടയാക്കിക്കൊണ്ട് ബറക്കത്തിനെ ആഗ്രഹിച്ച ഷഹാബിയുടെ സംഭവം. അതുപോലെ തന്നെ നാല്, സുലൈമാൻ നബി അലൈഹിസ്സലാം മറഞ്ഞ മാർഗത്തിലൂടെ അവിടെ കൂടിയിരുന്ന ആളുകളോട് സഹായം ആവശ്യപ്പെട്ട സംഭവം. അഞ്ച്, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മുഖത്ത് തന്റെ കുപ്പായം കൊണ്ടിട്ടുകൊണ്ട് കാഴ്ച ശക്തി തിരിച്ച് കിട്ടിക്കൊണ്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം വരുവാൻ വേണ്ടി കുപ്പായം കൊടുത്തയച്ച സംഭവം. അതുപോലെ തന്നെ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഷഫാഅത്ത് ചോദിക്കുക മാത്രമല്ല, എനിക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യണേ എന്നല്ല പറഞ്ഞത്. അതോണം ശ്രദ്ധിക്കണം, എനിക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യണേ എന്നല്ല പറഞ്ഞത്, ഇഷ്ഫഇലി യാ റസൂലല്ലാ എന്നല്ല പറഞ്ഞത്, അസ്അലുക അങ്ങയോട് ഞാൻ ചോദിക്കുന്നു, അന്ത ജഅലനി അങ്ങ് എന്നെ ആക്കണമെന്ന, യാ അല്ലാ ഇജഅൽനി മിമ്മൻ യഷ്ഫഉ ലഹു റസൂലുള്ളാ എന്നല്ല പറഞ്ഞത്, യാ അല്ലാ ഇജഅൽനി മിമ്മൻ യഷ്ഫഉ ലഹു റസൂലുക എന്നല്ല പറഞ്ഞത്, അല്ലാഹുവേ നിന്റെ റസൂൽ നാളെ പരലോകത്ത് ഷഫാഅത്ത് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ റബ്ബേ എന്നെ നീ പെടുത്തണേ എന്നല്ല പറഞ്ഞത്. സാധാരണ ബാങ്കിന് ശേഷം എന്താ ദ്വാർക്കിലുള്ളത്? അല്ലാഹു റബ്ബഹാദി ദഅവതി താമതി വസ്സലാത്തുൽ ഖായിമ ആത്തി മുഹമ്മദുൽ വസീലത്തുൽ ഫദീലത്തുൽ ദർജത്തുൽ റഫിയത്തുൽ ഉബാസു മഖാമുൽ മഹ്മൂദുൽ ലദീ വഅത്ത വർസുഖനി ഷഫാഅത്ത, അല്ലാഹുവേ നബിയുടെ ഷഫാഅത്ത് എനിക്കു നീ നൽകണേ എന്ന് പറയുന്നത് പോലുള്ള പറച്ചിലല്ല പറഞ്ഞത്, മറിച്ച് നബിയെ അങ്ങ് എന്നെ ആക്കണമെന്ന, അസ്അലുക അൻ തജ്അലനി മിമ്മൻ തശ്ഫഉ ലഹു യൗമൽ ഖിയാമ എന്നാ പറഞ്ഞത്. പറഞ്ഞ പ്രയോഗം വന്ന ശ്രദ്ധിക്കുന്നത്, ആരാ പറയണത്? സഹാബിയാ പറയണത്. ആരോടാ പറയണത്? നബിയോടാ പറയണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാൻ മൻ ദല്ലക അലാ ആദാ, ആരാ നിനക്കിത് പറഞ്ഞു തന്നത്, എന്നോടത് ചോദിക്കണമെന്ന് ആര് പറഞ്ഞു തന്നു? ആ സഹാബി പറഞ്ഞു, എന്റെ മനസ്സാണ്, എന്റെ മനസ്സാണ് എനിക്ക് പറഞ്ഞു തന്നത് നബിയെ, എന്റെ മനസ്സിന്റെ അഭിലാഷമാണത് നബിയെ, എന്റെ മനസ്സിന്റെ ആഗ്രഹമാണത് നബിയെ, എന്റെ മനസ്സിന്റെ തേട്ടമാണത് നബിയെ, എന്റെ മനസ്സിന്റെ അടങ്ങാത്ത ആഗ്രഹമാണ് എന്റെ പരലോകരക്ഷയ്ക്ക് വേണ്ടി നബിയെ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നത് നബിയെ. ഇത്രമാത്രം പ്രസക്തമാണത്. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസാദർശത്തെ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസാദർശത്തെ അരക്കിട്ടുറപ്പിക്കുന്ന ആ പ്രയോഗം ആരാണ് ചോദിക്കുന്നത്? സഹാബിയാണ് ചോദിക്കുന്നത്. ആരോടാണ് ചോദിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് ചോദിക്കുന്നത്. ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഇതിനെയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത്. ഇതാണ് ശിർക്ക് എന്ന് ഇവർ പറയുന്നത്. ഇങ്ങനെ ശിർക്ക് പറഞ്ഞ് ആരോപിക്കുകയാണെങ്കിൽ ആരൊക്കെ മുശ്രിക്കാവും? സുലൈമാൻ നബി അലൈഹി സ്ലാം എവിടെ നിൽക്കും? യൂസുഫ് നബി അലൈഹി സ്ലാം എവിടെ നിൽക്കും? ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ എവിടെ നിൽക്കും? അസ്മ ബീവി റളിയല്ലാഹു അൻഹ എവിടെ നിൽക്കും? ബിലാൽ ഇബ്നു ഹാരിസ് അൽ-മുസനി റളിയല്ലാഹു തആല അൻഹു എവിടെ നിൽക്കും? ബിലാൽ ഇബ്നു ഹാരിസ് അൽ-മുസനി സ്വഹാബിയാണ്. ആ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൽ വന്നു. എപ്പോ വന്നു? ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ ഭരണകാലത്ത് വന്നു. എന്തിനു വന്നു? മദീന വരൾച്ചയിൽ കഷ്ടപ്പെട്ട സമയത്ത് വന്നു. എന്തു പറഞ്ഞു? യാ റസൂലല്ലാ ഇസ്തസ്കിർ ഉമ്മത്തിക്ക ഫഇന്നഹും ഖദ് ഹലകു അന്നിയോ റസൂലേ, അന്ന് അല്ലാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി മന ചോദിക്കണം, ജനങ്ങളാകെ വിഷമത്തിലായിരിക്കും നബിയെ. ചെറിയ വിഷയമാണോ ഇത്? ചോദിച്ചതാര? ബിലാൽ ബിനുൽ ഹാരിസ് അൽ-മുസനിയാണ്. ഇത് പറഞ്ഞപ്പോ എന്താ അവർ പറഞ്ഞത്? ബിലാൽ ബിനുൽ ഹാരിസ് അൽ-മുസനിയാണെന്ന് പറഞ്ഞത് സൈഫ് എന്നവരാണ് അത് റിപ്പോർട്ട് ചെയ്തത്. സൈഫാണെങ്കിലോ മഹാ കള്ളനാണ്. സൈഫ് എന്ന് പറഞ്ഞ ആള് സന്തക്കത്ത് കൊണ്ട് ആരോ സന്തക്കത്ത് അഥവാ മതമില്ലായ്മ കൊണ്ട് ആരോപണം ഉന്നയിക്കപ്പെട്ട ആളാണ് എന്നൊക്കെ പറഞ്ഞ ചില നിരൂപണത്തിന്റെ വാക്കുകൾ അവിടെ വായിച്ചുകൊണ്ട് അവസാന സമയം പിടിച്ചു നിൽക്കാൻ അവർ ശ്രമം നടത്തി. പക്ഷെ വസ്തുത എന്താണ്? അവലോകന സമയത്ത്, അവരുടെ അവലോകന സമയത്ത് പിന്നെ മറുപടിക്ക് ചാൻസ് ഇല്ലല്ലോ. ആ ഒരു സമയത്ത് മാത്രം അങ്ങനെ ഒരു വാക്കും പറഞ്ഞിട്ട് അവർ പോയി. യഥാർത്ഥത്തിൽ ഈ സൈഫ് എന്ന് പറയുന്ന ആള് ഫുത്തൂഹ് എന്ന കിതാബിൽ, സൈഫ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഫുത്തൂഹ് എന്ന കിതാബിൽ പറഞ്ഞ ഈ പരാമർശത്തെ ആരാണ് അവലംബിക്കുന്നത്? ആരാണത് അവലംബിച്ചിട്ടുള്ളത്?
ഇമാം ഇബ്നു ഹജറിൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹുവാണ് അവലംബിച്ചത്. എവിടെയാണ് അവലംബിച്ചത്? അവിടുത്തെ ഫത്തുഹുൽ ബാരിയിലാണ്. എന്താണ് ഫത്തുഹുൽ ബാരി? ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിയുടെ ലോകപ്രസിദ്ധമായ വ്യാഖ്യാനമാണ്. അനേക ലക്ഷം ഹദീസുകളുടെ ഹാഫിളായ ഹാഫിൽ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഈ സൈഫ് എന്നവരുടെ ഫുത്തുഹന്ന കിതാബിലുള്ള ഈ പരാമർശത്തെ അവലംബിച്ചു, അതിനെ പ്രബലപ്പെടുത്തി, അതിനെ അവലംബിച്ചുകൊണ്ട് ബുഖാരിയുടെ ഹദീസിന് നൽകപ്പെട്ട ധനവാചകത്തെ ന്യായീകരിക്കുവാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. വെറുതെ കൊണ്ടുവന്നതല്ല. അതിന് കാരണം എന്താണ്? സൈഫ് എന്ന് പറഞ്ഞ ആള് ഹദീസിന്റെ റിപ്പോർട്ടിൽ, സൈഫ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അത് ലഈഫാണ്. സൈഫ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ലഈഫാണ്. പക്ഷേ സൈഫ് വിശദീകരിക്കുന്ന ചരിത്രം അത് അവലംബയോഗ്യമാണ്. ചരിത്രപണ്ഡിതൻ എന്ന നിലക്ക് അദ്ദേഹം സ്വീകാര്യനാണ്. വഈഫും ഫിൽ ഹദീസ് അംദതും ഫിൽ താരീഖ്. വഈഫും ഫിൽ ഹദീസ്, അദ്ദേഹം ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്താൽ അത് വഈഫാണ്. അത് ഒറ്റയ്ക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അതിനെ മറ്റുള്ള സഹായകമായ മുതാബിആയി വരുന്ന, മുഷാഹിദായി വരുന്ന മറ്റു ഹദീസുകളെ കൊണ്ടും മറ്റു റിപ്പോർട്ടുകളെ കൊണ്ടും ബലപ്പെടുത്തുമ്പോൾ മാത്രം സ്വീകരിക്കേണ്ടുന്ന ഹദീസാണ്. അതേസമയത്ത് അദ്ദേഹം ഒരു ചരിത്ര പണ്ഡിതൻ എന്ന നിലക്ക്, ചരിത്രരംഗത്തുള്ള കുലപതി എന്ന നിലക്ക്, ഇസ്ലാമിക ചരിത്രത്തിന്റെ വിശദീകരണത്തിൽ ചരിത്രകാരന്മാർ അവലംബിക്കുന്ന മഹാനായ ഒരു പണ്ഡിതൻ എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ ചരിത്രപരമായ വിവരണം, മദീനത്ത് വരൾച്ചയുണ്ടായപ്പോൾ പുന്നറസൂലിന്റെ കബറുകൾ ചെന്ന സ്വഹാബി, ആ സ്വഹാബി ഇന്നയാളാണ് എന്നുള്ള ചരിത്രപരമായ പരാമർശം, ആ രംഗത്ത് അദ്ദേഹത്തിന്റെ വിശദീകരണം സ്വീകാര്യമാണ്, മക്ബൂലാണ്, തള്ളാൻ പാടില്ല എന്ന് ആരാ മനസ്സിലാക്കുന്നത്? ഇബ്നു ഹജറിൽ അസ്ഖലാനി തങ്ങളാ മനസ്സിലാക്കുന്നത്. അത് അദ്ദേഹം എഴുതി വെച്ചത് എവിടെയാണ്? അവിടുത്തെ തഖ്ദീബ് തഹ്ദീബിലാണ് ആ പരാമർശമുള്ളത്. അതിനെ അവലംബിച്ചുകൊണ്ടാണ് ഫത്തുഹുൽ ബാരിയിൽ റവാ സൈഫുൽ ഫിൽ ഫുതൂഹി അന്നല്ലദി റആ ഫിൽ മനാം ഹുവ ബിലാൽ ഇബ്നു ഹാരിസ് മുസനി എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയത്. അത് ഇബ്നു ഹജർ അസ്ഖലാനി പൊട്ടത്തരം കാട്ടിയതാണോ? വിവരല്ലേനും വിവരമില്ല എന്നുള്ള വിവരമില്ലായിരുന്നു എന്താ കാട്ടാ? വിവരമില്ലാത്തവരോട് ഒന്ന് സംവാദം നടത്തുമ്പോൾ സുഖം എന്താണെന്നറിയോ? ഒന്നിരിക്കലും വിവരമുള്ള ആൾക്കാർ വരണം, അല്ലെങ്കിൽ വിവരമില്ലാത്ത ആൾക്കാർ വരണം. ഇത് വിവരമില്ലാതെ വിവരമില്ലാത്ത ആൾക്കാരോട് സംവാദം നടത്താൻ കുറച്ച് പ്രയാസമുണ്ട്. കാരണം ഇത് ഇവർ പറഞ്ഞാൽ ഇവർക്കിത് മനസ്സിലാവില്ല, എന്നാ മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലാവില്ല. അതിൽ ഒന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവരുടെ ചോദ്യം തന്നെ അസ്ഥാനത്തുള്ള ചോദ്യങ്ങൾ, ഷിർക്കിന്റെ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവരെ കുറിച്ചുള്ള ആയത്ത് എന്താണ്? ആ ആയത്ത് നമുക്ക് പറയാം. പക്ഷേ ആയത്ത് പറയുന്നതിന് മുമ്പായിട്ട് വിഷയത്തിനൊന്ന് വൈദ്യുതി മാറ്റിയിട്ട് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയിട്ട് ചർച്ച മറ്റൊരു രീതിയിലേക്കാക്കി മാറ്റാനുള്ള ആ ശ്രമം, ആ തന്ത്രമൊന്നും സുന്നത്തെ മാറ്റിന്റെ പ്രവർത്തകർക്കിടയിൽ നടക്കൂല. അതൊക്കെ ആലോചിച്ച് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നേരത്തെ മനനം ചെയ്തുകൊണ്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഷിർക്കിന്റെ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതും റസൂലിനെ സമീപിക്കുന്നതും ഒരുപോലെയാണോ? ഷിർക്കിന്റെ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതും അതുപോലെ മഹാന്മാരുടെ ഗുണം പ്രതീക്ഷിക്കുന്നതും ഒരുപോലെയാണോ? ഇവിടുത്തെ സംവാദത്തിലുള്ള ചർച്ച എന്താണ്? മഹാന്മാരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. റസൂലിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുക, അതുപോലെ മഹാന്മാരോട് സഹായം ചോദിക്കുക. ഷിർക്കിന്റെ കേന്ദ്രങ്ങളല്ല അവിടെ മുജാഹിദികൾ ചെയ്യേണ്ടത്. എന്താണ് ഷിർക്കിന്റെ കേന്ദ്രങ്ങളാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷിർക്കിന്റെ കേന്ദ്രങ്ങളാണ് മഹാന്മാർ എന്ന് തെളിയിക്കട്ടെ, അത് തെളിയിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്താണ്? അള്ളാഹുവിന്റെ റസൂലിനെ വിളിക്കൽ ഷിർക്കാണ്, ആദം നബി അലൈഹി സ്വലാമിനെ വിളിക്കൽ ഷിർക്കാണ്. ഷിർക്കാണ് ഷിർക്കാണ് അവരുടെ വാദമല്ലേ? ഇന്ന തെളിവിന്റെ അടിസ്ഥാനത്തിൽ അത് ഷിർക്കാണെന്ന് സ്ഥാപിക്കാതെ ഷിർക്കാണെന്ന് പറഞ്ഞുകൊണ്ടത് മറുപടിയാവില്ല. ഷിർക്കാണെന്നതിന്റെ തെളിവെന്ത്? വീണ്ടും സുന്നി പക്ഷത്തു നിന്ന് ചോദ്യം വന്നു, നിങ്ങൾ റസൂലിനെ വിളിക്കുന്നത് ഷിർക്കാണെന്ന് പറഞ്ഞാൽ പോരാ? ആദം നബി അലൈഹിസ്സലാമിനെ വിളിക്കുന്നത് ഷിർക്കാണെന്ന് പറഞ്ഞാൽ പോരാ? യാ റസൂലല്ലാ എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞത്? എന്തൊരു വിചിത്രമാണ് ആ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കൽ ഷിർക്കാണെന്ന് നല്ല അലീഫ് ഖാബിർ പറഞ്ഞ വാക്കാണത്. അങ്ങനെയാണ് ഈ നിസ്കാരത്തിന്റെ അവസാനത്തിൽ അത്തയ്യാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയെ അങ്ങയുടെ മേൽ അല്ലാഹുവിന്റെ സലാം ഉണ്ടാവട്ടെ എന്ന് വിളിച്ചത് ഷിർക്കാണെന്ന് വരൂലേ? ഇത് എന്തുമാത്രം സഫാഹത്തും എന്തുമാത്രം വിദ്യുത്തരമാണ് പറഞ്ഞത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഇന്നലത്തെ സംവാദം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിന്റെ വിജയം. സാധാരണക്കാരായ ആളുകൾ ഒന്നാം സെഷൻ കഴിഞ്ഞപ്പോ
അവിടെയുള്ള ആവണയിലും അതുപോലെ പേരാമ്പ്രയിലൊക്കെയുള്ള ആളുകൾ ഒന്നുകൊണ്ട് പറയാണ്, ഇനി നമുക്ക് പരിപാടി പിരിച്ചുവിടല്ലേ? പരിപാടി നിർത്തുന്ന വിജയിച്ചില്ല, ഇനി എന്തിനാ പരിപാടി എന്നാ ചോദിച്ചത്. സാധാരണക്കാരുടെ ഒരു നർമ്മം കലർന്ന ചോദ്യമാണ്. സംവാദമാവുമ്പോൾ വ്യവസ്ഥാധിഷ്ഠിതമാണ്, ആ വ്യവസ്ഥ പ്രകാരമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അത് അതിന്റെ അവസാനം വരെ വ്യവസ്ഥാധിഷ്ഠിതമായിട്ട് തന്നെ നടത്തണം എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ചോദിക്കുന്നത്. ഇനി എന്തിനാ? അവർക്കൊന്നും പറയാനില്ലല്ലോ, നമ്മുടെ തെളിവുകൾക്ക് മുമ്പിൽ അവർക്കൊന്നും പറയാനില്ലല്ലോ, ഇനി എന്താ അവർക്ക് പറയാനുള്ളത്? ഇങ്ങനെ സാധാരണക്കാരായ ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഈ സംവാദത്തിന്റെ യഥാർത്ഥത്തിലുള്ള വിജയം എന്ന് പറയുന്നത്, ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, സംവാദത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ച ആളുകളുടെ വിജയമല്ല, യഥാർത്ഥത്തിൽ അതിന്റെ സ്പീക്കറായിട്ട് സ്പീക്കറിൽ പ്രസംഗിക്കുന്ന ആളുകൾ, മുസ്തഫ അഷ്റഫ് ഉസ്താദ് അതുപോലെ ഈ ഉള്ളവനൊക്കെ പ്രസംഗിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രസംഗിക്കുക അല്ലെങ്കിൽ മൈക്കേല് സംസാരിക്കുക എന്നുള്ളതല്ല ഒരു സംവാദത്തിന്റെ വിജയത്തിന്റെ പിന്നിലുള്ള ശക്തി. മറിച്ച് എതിർപക്ഷം സംസാരിക്കുമ്പോൾ അവരുടെ ഓരോ പരാമർശങ്ങളും അപ്പപ്പോൾ കിതാബുകൾ മറിച്ച് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, പിന്നിലുള്ള ജലീൽ ദാരിമി, അതുപോലെ തന്നെ സലീം ഫൈസി, ഷൌക്കത്ത് ഫൈസി, അതിന്റെയും പിന്നിലുണ്ടായിരുന്ന നമ്മുടെ അമീർ ഹുസൈൻ എന്ന നമ്മുടെ അഭിമാന താരം ജസീൽ ഷബീർ അലി, ഇവർ എന്ത് ഇബാറത്ത് ഉദ്ധരിച്ചാലും അപ്പോൾ ആ ഇബാറത്ത് സേർച്ച് ചെയ്യുകയും അത് പ്രിന്റ് എടുത്തുകൊണ്ട് മുന്നിലേക്ക് അവർ കൈമാറുകയും ചെയ്യും. ഇന്നലെ സംസാരിച്ചത് ഒരുപക്ഷെ ഞാനും അതുപോലെ തന്നെ മുസ്തഫ അഷ്റഫ് ഉസ്താദിക്കാരം, പക്ഷേ ഞങ്ങൾ സംസാരിക്കാൻ ആവശ്യമായ ഞങ്ങൾക്കാവശ്യമായ തെളിവുകൾ അപ്പപ്പോൾ തരുന്നതാരാണറിയോ? പിന്നിലുള്ള അതിന്റെ ആളുകളാണ്. അതിലേറെപരിയായിട്ട് നമ്മൾ അബ്ദുൽ ഗഫൂർ അൻവരി ഉസ്താദ്, യഥാർത്ഥത്തിൽ മുസ്തഫ അഷ്റഫ് ഉസ്താദിനേക്കാളും എന്നെക്കാളുമൊക്കെ ഈ വിഷയം വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്തു. കാരണം ഞങ്ങൾക്കത് എങ്ങനെ അത് നമ്മൾ പറയുന്നത് വെറുതെ പറയല്ല, കാരണം ഇതുമായി ബന്ധപ്പെട്ടുള്ള സിറ്റിംഗുകളിൽ, സംവാദവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തുന്ന ചർച്ചകളിൽ ഗഫൂർ അൻവരി ഉസ്താദിന്റെ ഇടപെടലുകൾ എന്ന് പറഞ്ഞാൽ അത് അവസാനവാക്കായിരിക്കും. ഓരോ സംശയങ്ങളും വാഗ്വാദങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന സംവാദങ്ങളിലും അദ്ദേഹം പറയുന്ന അഭിപ്രായ പ്രകടനങ്ങൾ അവസാനവാക്കായിരിക്കും. പിന്നെ അതിനെ ക്രോസ് ചെയ്യാൻ, പ്രത്യേകിച്ച് കുർത്തുബിയുടെ ഇബാറത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ഞങ്ങൾ കുർത്തുബിയുടെ ഇബാറത്തിന് വളരെ വ്യക്തമായിട്ട് എന്താണ് ആ ഇബാറത്തിൽ പറയുന്നത്, ആ ഇബാറത്തിൽ പറയുന്നത് എന്താണ് എന്ന് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ മുമ്പ് സംവാദം നടന്നതാണ്. മൻഹജു സലഫ് എന്ന് പറയുന്ന സഹോദരനുമായിട്ട് സംവാദം നടന്നിട്ട് അവൻ പിന്നെ മുങ്ങിയതൊക്കെ നമുക്കറിയാം. പിന്നീട് മൗലവിനെ കൊണ്ടുവരാൻ പറഞ്ഞതിനെ കൊണ്ടുവന്നില്ല എന്ന സംഭവം ഉണ്ടായല്ലോ. അപ്പൊ അതൊക്കെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ ബഹുമാനനായ ഗഫൂർ അൻവരി ഉസ്താദിന്റെ നിരീക്ഷണങ്ങളും അദ്ദേഹത്തിന്റെ നിരീക്ഷണ പാഠവും തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള അതിന്റെ പിന്നിൽ അഥവാ മൈക്കയിൽ വരാത്ത ആളുകളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരാണ് യഥാർത്ഥത്തിൽ സംവാദത്തിന്റെ അപ്പപ്പോഴുള്ള തെളിവുകൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സംഭവം, അതൊരു വെല്ലുവിളിയായിരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സംഭവം കേവലം ഒരു വെല്ലുവിളിയായിരുന്നു. അവിടെ ബിൽഖിസ് രാജ്ഞിയുടെ കൊട്ടാരം കൊണ്ടുവരാൻ വേണ്ടി ആർക്കാ ധൈര്യം ഉള്ളത് കൊണ്ടുവരാൻ? നിങ്ങൾക്കാർക്കും കഴിയില്ല, ഞാൻ തന്നെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം തന്നെയാണ് കൊണ്ടുവന്നത് എന്ന വാദമാണല്ലോ അവിടെ ആര് നടത്തിയത്? ഹനീഫ് കായ്ക്കുറി നടത്തിയത്. ഇത് റാസീല് അങ്ങനെ ആ ഒരു അഭിപ്രായത്തെ ബലപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. തഫ്സീർ റാസീല് അങ്ങനെ ഒരു അഭിപ്രായത്തെ ബലപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ തഫ്സീർ റാസിയുടെ ആ അഭിപ്രായത്തിനെതിരിലാണ് ബഹുഭൂരിപക്ഷം മുഫസ്സിറുകളുള്ളത്. അവിടെ കൊണ്ടുവന്നത് ആസിഫ് ബിൻ ബർഹിയ എന്ന് പറയുന്ന അള്ളാഹു ഔലിയാക്കൽപ്പെട്ട മഹാനാണ് കൊണ്ടുവന്നത് എന്നുള്ള അഭിപ്രായത്തെയാണ് ബഹുഭൂരിപക്ഷം മുഫസ്സിറുകളും ബലപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ എന്റെ അവസരത്തിൽ അത് മൈക്കിലൂടെ വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു. പക്ഷേ യഥാർത്ഥത്തിൽ ആ പറഞ്ഞത് ഞാനല്ല, ഇയാൾ ഈ റാസിയുടെ ഇബാറത്ത് റാസിയെ വെച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ ഉടൻ പിന്നിൽ നിന്ന് കുറിപ്പ് വന്നു. വഖാല അക്സറുൽ മുഫസ്സിരീന അന്നല്ലദി അതാബി അർശ് ബിൽഖീസ് ഹുവ ആസിഫ് ബിൻ ബർഖിയ. ബഹുഭൂരിപക്ഷ മുഫസ്സിരീങ്ങളും പറഞ്ഞത് അത് ആസിഫ് ബിൻ ബർഖിയ എന്ന അള്ളാഹു ഔലിയാക്കൽപ്പെട്ട മഹാനാണ് എന്ന് ബഹുഭൂരിപക്ഷം മുഫസ്സിരീങ്ങളും പറഞ്ഞു എന്നുള്ള ഇബാറത്ത് പിന്നിൽ നിന്ന് ആരാ തന്നത് നിനക്ക് ഓർമ്മല്ല? നമ്മുടെ പിന്നിലുള്ള പണ്ഡിതന്മാർ ആരാണ് തന്നത് നിനക്ക് ഓർമ്മല്ല? എനിക്ക് കിട്ടിയ അവസരത്തിൽ ഞാനത് വളരെ മനോഹരമായിട്ട് വായിച്ചു. എങ്ങനെ വായിച്ചു?
അപ്പോഴാണ് പറഞ്ഞത് ഒരു സംവാദത്തിന്റെ വിജയത്തിന്റെ പിന്നിലുള്ള ആളുകൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല, അവരെ നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ഒരുപക്ഷെ അവർക്ക് മൈക്കിൽ സംസാരിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടാവില്ല, അവരാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എല്ലാവരും സംവാദത്തിൽ മൈക്കിൽ സംസാരിച്ച ഒരു നല്ല ഉഷാറാക്കി നല്ല ഉഷാറാക്കി നല്ല ഉഷാറാക്കി എന്നുള്ള ഇങ്ങനെ പറയുന്നു. പക്ഷെ ഉഷാറാക്കിയത് ഈ താഴെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ചോദ്യം ചോദിക്കാനാണോ? സുഹൃത്തുക്കളെ കൈ ബന്ധിച്ച ആളുകൾ ചോദ്യം ചോദിക്കാനാണ് ഇവർ എസ്സടിച്ചാൽ ഞാൻ മൈക്ക് നിർത്താം. ചോദ്യം ചോദിക്കാനാ? അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവരെ നമ്മൾ മറക്കാൻ പാടില്ല. നമ്മളൊക്കെ എല്ലാവരും നല്ല ഉഷാറായി, അഷ്റഫ് ഇസ്ലാം നല്ല ഉഷാറായി സംസാരിച്ചു, മറ്റേ ആൾ നല്ല ഉഷാറായി സംസാരിച്ചു. ഈ സംസാരിക്കാമെന്നതിന് വലിയൊരു പ്രത്യേകത ഒന്നുമില്ല എന്നാണ് എന്റെ അഭിപ്രായം. അതിന്റെ പിന്നിൽ ഇത് വൈജ്ഞാനികമായിട്ട് കിതാബിന്റെ ആഴങ്ങളിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് ബുദ്ധി ഓടണ്ടേ? സംവാദത്തിൽ നിന്ന് ആലോചിച്ച് നിൽക്കാൻ സമയമല്ല. ബെല്ലെണ്ണ അടിച്ചാൽ ഉടനെ മൈക്കിൽ എഴുന്നേറ്റ് നിൽക്കണം, അതിനു മുമ്പായിട്ട് കുറിപ്പുണ്ടാക്കണം, അതിനു മുമ്പായിട്ട് ഇത് പ്രിന്റ് എടുക്കണം, സെർച്ച് ചെയ്യണം, ഇത് ചെയ്തിട്ട് പെട്ടെന്ന് ഇബാറത്ത് കണ്ടുപിടിച്ചിട്ട് മുന്നിലേക്ക് തരണം. തരുമ്പോ തന്നെ അതിന്റെ വിശദീകരണ കുറിപ്പും തരണം. ഇത് ഇന്ന ആവശ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾക്ക് തരുന്നത് എന്ന വിശദീകരണ കുറിപ്പ് എഴുതി തരണം. ഇതൊക്കെ പെട്ടെന്ന് 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 റെഡിയാക്കാം. ഞാൻ ബഹുമാനനായ നമ്മുടെ ജലീൽ ദാരിമി, ജലീൽ ദാരിമി ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സേവനം വല്ലാത്തൊരു സേവനമായിരുന്നു. കാരണം യഥാർത്ഥത്തിൽ ഇന്നലെ അവതരിപ്പിച്ച തെളിവുകളുടെ പിന്നിലുള്ള പ്രധാന ഘടകം ആരാണ്? നമ്മൾ അബ്ദുൽ ജലീൽ ദാരിമിയാണ്. ആരാണ് അബ്ദുൽ ജലീൽ ദാരിമി? കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ, സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ അഡ്മിനാണ് അദ്ദേഹം. മസൂഹ് എന്ന ഐഡിയിൽ നമുക്ക് ക്ലാസ് എടുത്തിരുന്ന ആളാണ് അദ്ദേഹം. ഇപ്പൊ നാട്ടിലാണുള്ളത്, ദുബായിലുള്ള ഇമാമാണ്, പക്ഷെ ഇപ്പൊ നാട്ടിലാണുള്ളത്. അദ്ദേഹത്തിന്റെ സേവനത്തെ ഒരിക്കലും ഞാൻ മറക്കുന്നില്ല. അതുപോലെ തന്നെ ബഹുമാനനായ സൽമാൻ അസരി ഉസ്താദ് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഞങ്ങളിതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൽമാൻ അസരി ഉസ്താദ് സമ്മേളനത്തിന് തൊട്ട് മുമ്പാ വന്നത്. അതിന്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതിന്റെ സിറ്റിംഗിന് വേണ്ടി മലപ്പുറത്ത് ഒരുമിച്ച് കൂടുമ്പോൾ സൽമാൻ അസരി ഉസ്താദിന്റെ നാവിൽ നിന്ന് വന്ന തെളിവാണ് സംവാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി വന്നത്. ഇതൊക്കെ നമുക്ക് മറക്കാൻ പാടില്ല. അതുപോലെയുള്ള ഒരുപാട് ആളുകൾ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സംസാരിച്ച ആളുകൾ ഉഷാറാണെന്നല്ല നമ്മൾ പറയേണ്ടത്. എല്ലാവർക്കും പ്രസംഗിക്കാൻ ചിലപ്പോ അവസരം കിട്ടിക്കൊള്ളണമെന്നില്ല, എല്ലാവർക്കും പ്രസംഗിക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷേ പ്രഭാഷണത്തിനല്ല വില, പ്രഭാഷണത്തിനല്ല, പ്രഭാഷണത്തിനും പ്രസംഗത്തിനുമല്ല വില. അതിന്റെ പിന്നിൽ കിതാബുകൾ മുതാല ചെയ്തുകൊണ്ട് അപ്പോൾ അതിനുള്ള നിർദ്ദേശങ്ങൾ തരുന്ന ബുദ്ധിമാന്മാരായ പണ്ഡിതന്മാർ. ഞാൻ ജലീൽ ദാരിമിന്റെയൊക്കെ സേവനത്തെ എത്രയാണ് അഭിനന്ദിക്കേണ്ടത് എനിക്ക് പറയാൻ കഴിയുന്നില്ല. ഇന്നലെ സംവാദം നടക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അദ്ദേഹം കൈമാറിത്തന്ന കുറിപ്പുകളിലെ ഇബാറത്തുകൾ, ഓരോ അനീഫയുടെ ഓരോ വാദത്തിനും എന്ത് മറുപടി പറയണമെന്നുള്ളത് അപ്പൊ സെർച്ച് ചെയ്തിട്ട് കുറിപ്പുണ്ടാക്കി തരാണ്, പ്രിന്റ് എടുത്തും തരും. നമുക്ക് ഒരു അഞ്ചാറ് A4 പേപ്പറുകളിലാ അപ്പൊ ഇന്നലെ സംവാദത്തിൽ എനിക്ക് കൈമാറിയ. കാരണം എന്റെ തൊട്ടു പിറകിലായിരുന്നു ജലീകാരം ഇരുന്നിരുന്നത്. അത് ആദ്യമായിട്ട് അദ്ദേഹം എനിക്കാണ് തരിക. ഞാൻ എന്റെ കയ്യിൽ അന്വേഷിച്ചിട്ടുണ്ട് സംഭവത്തിൽ. അദ്ദേഹം ഇന്ത്യ എടുത്തുകൊണ്ട് എനിക്ക് കൈമാറിയ കുറിപ്പുകൾ ഞാൻ ഫയലിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിനൊക്കെ ദീർഘായുസും ആഫിയത്തും കൊടുക്കട്ടെ. നമ്മുടെ പണ്ഡിതന്മാർക്ക് സുന്നത്തിമാത്തിന് വേണ്ടി ഖിദ്മ ചെയ്യാനും വിദഅത്തിന്റെ ആളുകളെ പ്രതിരോധിക്കുവാനുള്ള ശക്തിയും അതിനുള്ള ആഫിയത്തും അള്ളാഹു തആല ദീർഘായുസും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയൊക്കെ കുടുംബങ്ങൾക്കും കുട്ടികൾക്കും അതുപോലെ അവരുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ദുആ ചെയ്യുകയാണ്. ഇന്നലെ ഞങ്ങൾ സംവാദത്തിൽ പോകുമ്പോൾ, ഇന്നലല്ല മിന്നാണ് ഇവിടുന്ന് പോകുന്നത്, പോകുമ്പോൾ ഒഫുർ അൻവരിസ്താദിന്റെ പള്ളിയിൽ നിന്ന് വണ്ടി നിർത്തിയിട്ട് അൻവരിസ്താദിനെ വണ്ടിയിൽ കയറ്റാൻ നോക്കുമ്പോൾ ഞാൻ വളരെയധികം ചിന്തിച്ചൊരു വിഷയമാണ്. കാരണം അദ്ദേഹത്തിന്റെ ദർസിലുള്ള 150 എത്ര എണ്ണം എനിക്കറിയില്ല, ഏതായാലും 150 അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ കോടങ്ങാട് പള്ളിയിലുള്ള അദ്ദേഹത്തിന്റെ പള്ളി ദർസിൽ 150 കൃത്യമായിട്ട് എനിക്കറിയില്ല, 150 കുട്ടികൾ അദ്ദേഹത്തിന്റെ കീഴിൽ ദർസിൽ പഠിക്കുന്നുണ്ട്. ആ കുട്ടികൾ മുഴുവൻ അദ്ദേഹത്തെ വണ്ടിയിൽ കയറ്റാൻ വേണ്ടി വന്ന ആ ഒരു രംഗം എനിക്കിങ്ങനെ വല്ലാതെ. കാരണം ആ കുട്ടികളുടെ പ്രാർത്ഥന ഞങ്ങൾക്കുണ്ട്,
സംവാദത്തിന് പോകുമ്പോ ആ കുട്ടികൾ എന്തിനു വേണ്ടി മാത്രം വീടിൽ നിന്ന് മാതാപിതാക്കളുടെ സമ്മതം വാങ്ങിയിട്ട് എൽമ് പഠിക്കാൻ വേണ്ടി മാത്രം ഒരു പള്ളിയിൽ ഒരുമിച്ചുകൂടുന്ന കുട്ടികൾ, ഭൌതികമായ എന്തെല്ലാം പ്രലോഭനങ്ങൾ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 10,000 20,000 മൊബൈലുകൾ വാങ്ങിയിട്ട് അതിനുള്ള പ്ലേഗ്രൗണ്ടിലും മറ്റൊക്കെ പോയിട്ട് ഗെയിമൊക്കെ കളിക്കുന്ന കുട്ടികളുണ്ട് നാട്ടിൻപുറങ്ങളിലൂടെ. അവരുടെ കൂട്ടത്തിൽ നിന്ന് ഇതിനൊന്നും സൌകര്യമില്ലാത്ത, മൊബൈൽ ഉപയോഗിക്കാൻ പറ്റാത്ത, മറ്റു ബൈക്കുകളോ മറ്റോ ഒന്നും അടിപൊളി നടക്കാൻ പറ്റാത്ത പള്ളിയിൽ വന്നിട്ട് കിതാബോധി പഠിക്കുന്ന ആ മുത്തായ്മീങ്ങൾ, ഒരേ തലപ്പാവുധാരികളായ മുട്ടോളം വരുന്ന ജുബ്ബകൾ ധരിച്ച ആ കുട്ടികൾ ഒന്നിച്ചുകൂടെ ഇറങ്ങി വന്നിട്ട് ഉസ്താദിനെ, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഉസ്താദ് ചെറിയൊരു മനുഷ്യനാണ്, ഉസ്താദിനേക്കാൾ നല്ല തടിയും ഹൈറ്റും താടിയും ഒക്കെയുള്ള കുറെ വലിയ വലിയ മുത്തായ്മീങ്ങൾ, പിന്നെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു മുത്തായ്മീങ്ങൾ. ആ മുത്തായ്മീങ്ങൾ അദ്ദേഹത്തെ ഞങ്ങളുടെ വണ്ടിയിൽ കയറ്റാൻ വേണ്ടി ഇങ്ങനെ ആ ഗേറ്റിൽ ഇങ്ങനെ നിൽക്കുന്ന രംഗമാണ് മുസ്തഫ അഷ്റഫിയും ഞാനും നൌഷാദ് സാഹിബും ഷൌക്കത്ത് ഫൈസിയും ഞങ്ങളൊരു വണ്ടിയിൽ മലപ്പുറത്തു നിന്ന് പുറപ്പെട്ട് കോടങ്ങാട് പള്ളിദർസിന്റെ മുമ്പിലെത്തിയപ്പോൾ ഞങ്ങൾ കണ്ട രംഗം. അതെന്റെ മനസ്സിൽ ഓടിയ ഒരാശയം, റബ്ബേ ഈ കുട്ടികളുടെ ദുആ ഉണ്ടാവുമല്ലോ, കാരണം അവരുടെ സ്വന്തം ഉസ്താദാണ് സംവാദത്തിന് വേണ്ടി പുറപ്പെടുന്നത്. ഈ ഉസ്താദ് ഇസ്സത്തിലാവണം, ഈ ഉസ്താദ് ഒരിക്കലും തന്നെ ഈ സംവാദത്തിൽ പരാജയപ്പെട്ടു പോകരുത്, കാരണം ഇത് സുന്നത്ത് ജമാഅത്തിന്റെ വിഷയമാണ്, ഇത് അഹ്ലു സുന്നയുടെ കാര്യമാണ്, അഹ്ലു സുന്നയുടെ സംരക്ഷണത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സമസ്ത കേന്ദ്ര ജംഇയ്യത്തുൽ ഉലമായുടെ കാര്യമാണ് എന്ന് ഓർത്തുകൊണ്ട് ആ കുട്ടികൾ അവരുടെ മനസ്സെന്തായിരിക്കും അപ്പൊ പറഞ്ഞിട്ടുണ്ടാകുക, എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക, ഞാനിങ്ങനെ ആലോചിച്ചു പോയി. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ, അവരുടെ പ്രാർത്ഥന വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഞാൻ ഓർക്കുന്നത്, ഞങ്ങൾ ബഹുമാനിയായ നമ്മുടെ പ്രസിഡന്റ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു. അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിൽ ആ സന്ദർഭത്തിൽ എത്രയോ സാധാരണക്കാരായ ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങളുമായിട്ട് അദ്ദേഹമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് കൊച്ചു കൊച്ചു പ്രതികരണങ്ങളിലൂടെ ആശ്വാസം കിട്ടാൻ വേണ്ടി കടന്നുവന്ന ജില്ലയുടെയും പുറത്തുമുള്ള അനേകം മനുഷ്യന്മാര്, പാവപ്പെട്ട മനുഷ്യന്മാര്, ആ മനുഷ്യന്മാരുടെ ഇടയിലേക്ക് ഞാനും മുസ്തഫ അഷ്റഫിയും ജലീൽ ദാരിമിയും ഗഫൂർ അൻവരിയും ഷൌക്കത്ത് ഫൈസിയും കയറി ചെല്ലുകയാണ്. ഞങ്ങൾ അവിടെ ഇങ്ങനെ വളരെ താഴ്മയോടുകൂടി ഒരു ഭാഗത്ത് നിന്നപ്പോ തങ്ങൾപാപ്പ എഴുന്നേറ്റു. തങ്ങൾപാപ്പാക്ക് മനസ്സിലായി എന്തോ അടിയന്തരമായ കാര്യമുണ്ട് എന്ന് മനസ്സിലായി. വരൂ, അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ അദ്ദേഹത്തിന്റെ റൂമിലേക്ക് കൊണ്ടുപോയി കസേരയിലിരുത്തി. എന്താണ് വിഷയമെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സംവാദത്തിന് പോകാണ്, അവരൊന്ന് ദുആ ചെയ്യണം, ഞങ്ങൾ അതിനുവേണ്ടി പറഞ്ഞേക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ അൽഫാത്തിഹ വിളിച്ചുകൊണ്ട് ഒറ്റ ദുആ, സാധാരണ അബ്ബാസ് അലി തങ്ങൾ ദുആർക്കുന്ന ആ ദുആ പോലുള്ള ദുആയല്ല, അറബിയിൽ അദ്ദേഹം ദുആ ചെയ്തപ്പോൾ ഒരുപാട് പുതിയ പുതിയ ചില ദുആകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ദുആ ചെയ്യുകയാണ്. ദുആ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന് കൈപിടിച്ച് ചിന്തിക്കാൻ അവസരം തരികയും അങ്ങനെ അവിടുന്ന് പോരുകയും അങ്ങനെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ എന്റെ മനസ്സിക്ക് തോന്നി, ഇനി നമ്മൾ പോരിക്കണ്ട, ഇനി ധൈര്യപൂർവ്വം നമുക്ക് സംവാദത്തിലേക്ക് പോകണം. വല്ലാത്തൊരു മനസ്സിന്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു ആവേശം അവിടുന്നുണ്ട്. അതുവരെ സ്വാഭാവികമായിട്ട് സംവാദത്തിന് പോകുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ള ആ ഒരു ഇതുണ്ടാവുമല്ലോ. പക്ഷേ ബഹുമാനപ്പെട്ടവരുടെ ദുആ കേട്ടതിന് അതിന് ആദ്യം പറഞ്ഞതിന് ശേഷം അവിടുന്ന് ഇറങ്ങിപ്പോയി. ഞങ്ങളെല്ലാവരും പറഞ്ഞു, ഇനി നമുക്ക് പേടിക്കാനില്ല, കാരണം ബഹുമാനപ്പെട്ട അബ്ബാസ് അലി തങ്ങൾ അവിടെ നിന്ന് ദുആ ചെയ്തത് ആ ദുആ എന്ന് പറഞ്ഞ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വന്ന ദുആയായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല അത് സ്വീകരിക്കും. അബ്ബാസ് അലി തങ്ങളുടെ ദുആ പടച്ചോ സ്വീകരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്, കാരണം ഇത്രമാത്രം മനസ്സിന്റെ ശുദ്ധതയും അള്ളാഹുവിന് വേണ്ടി ഇബാദത്തിലായിട്ട് കഴിയുന്ന അവസ്ഥയിൽ അബ്ബാസ് അലി തങ്ങളോളം വേറെ ആരെയും കണ്ടിട്ടില്ല. പലപ്പോഴും അബ്ബാസ് അലി തങ്ങൾ ഇരുന്ന് കരയുന്ന രംഗങ്ങൾ കണ്ട ആളുകളുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരടിച്ചു പോയ എത്രയോ രംഗങ്ങൾ കണ്ട ആളുകളുണ്ട്. അപ്പൊ അത്രയും അള്ളാഹുവിന് ഭയപ്പെടുന്ന, അതുപോലെ അത്രയും താഴ്മയുടെ, അത്രമാത്രം താഴ്മയുള്ള ഒരു മനുഷ്യനെ വേറെ കണ്ടിട്ടില്ല. അത്രമാത്രം
സംശുദ്ധ മനസ്സിന്റെ ഉടമയായ ബഹുമാനനായ നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ് അബ്ബാസ് അലി തങ്ങൾ തങ്ങളവർക്ക് ഉയർന്നതോടുകൂടി തന്നെ സംഘടന വിജയിച്ചില്ലേ? അതേപോലെ തന്നെ നമ്മുടെ ഉസ്താദുമാർ, ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ്, ഞങ്ങള് മലപ്പുറത്ത് നിൽക്കുമ്പോൾ നമ്മൾ അമീർ ഹുസൈൻ ചെറുശ്ശേരി ഉസ്താദിനെ വിളിച്ചു. ഉസ്താദ് അപ്പൊ കിടക്കാൻ പോവാണ്, ഉസ്താദിനോട് കാര്യങ്ങൾ പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോളി, ഞാനിതാ ദുആ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് ഞങ്ങൾ വിളിച്ചു. ആലിക്കുട്ടി ഉസ്താദ് ആ സന്ദർഭത്തിൽ കാസർഗോഡാണുള്ളത്. ആലിക്കുട്ടി ഉസ്താദ് പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോളി, ഞാൻ ഇവിടുന്ന് ദുആ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഉസ്താദ്മാർക്ക് എല്ലാവർക്കും വിളിച്ചു, അവരെല്ലാവരും പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോളി, ഞങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. സംവാദം കഴിഞ്ഞതിന് ശേഷം മലപ്പുറത്തുനിന്ന് സുന്നി മഹലിൽ നിന്ന് വിളി വന്നു. മലപ്പുറത്ത് സുന്നി മഹലിൽ ജില്ലാ ജംഇയ്യത്തുൽ ഉലമായുടെ മുഷാവറ ചേർന്നിരിക്കുകയാണ്. മലപ്പുറം ജില്ലാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മലപ്പുറം ജില്ലാ മുഷാവറ ചേർന്നിരിക്കുകയാണ് ഇന്നലെ സുന്നി മഹലിൽ. ആ സന്ദർഭത്തിൽ ബൈലക്സിലൂടെ ഓഫീസിലുള്ള ബൈലക്സിൽ, കമ്പ്യൂട്ടറിൽ ബൈലക്സിൽ നമ്മുടെ പരിപാടി അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഉസ്താദുമാർ കേട്ടോ ഇല്ലെന്നറിയില്ല, അവർ യോഗത്തിലായിരുന്നു. പക്ഷെ ഓരോ റിപ്പോർട്ടും ഉസ്താദുമാർ അറിയുന്നുണ്ട്. സംവാദം കഴിഞ്ഞ ഉടനെ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഫൈസി മുസ്തഫ അഷ്റഫിയുടെ ഫോണിലേക്ക് വിളിച്ചു. അപ്പൊ വിളിച്ചപ്പോ മുഹമ്മദ് ഫൈസി ഒറ്റക്കായിരിക്കും വിളിക്കുന്നത് എന്നാണ് ആദ്യം വിചാരിച്ചത്. മുഹമ്മദ് ഫൈസി പറഞ്ഞു, ഞാൻ ഒറ്റക്കല്ല, ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജില്ലാ മുഷാവറയുടെ എല്ലാ അംഗങ്ങളും ഇവിടെ ഉണ്ട്. ഞങ്ങളൊക്കെ നിങ്ങളുടെ പരിപാടിയെക്കുറിച്ച് അറിഞ്ഞു, വളരെ വിജയിച്ചിരിക്കുന്നു, അൽഹംദുലില്ലാഹ്. ആ സന്തോഷം ഉസ്താദുമാർക്ക് എല്ലാവർക്കും വേണ്ടി പറയാൻ വേണ്ടി ഉസ്താദുമാരെ മുന്നിൽ ഇരുത്തിക്കൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് മറുപടി കിട്ടിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എല്ലാ ഉസ്താദുമാരും അതിനഭിനന്ദിച്ചു. ഇന്ന് നമ്മുടെ സംഘടനയുടെ നേതാക്കന്മാർ അതിനുള്ള അഭിനന്ദനങ്ങൾ എത്ര ആളുകളാണ് വിളിക്കുന്നത്. അതുപോലെ ഗൾഫിൽ നിന്നും പല സഹോദരങ്ങളും അഭിനന്ദനങ്ങൾ നടത്തിക്കൊണ്ട് വിളിക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ അഭിനന്ദനങ്ങൾ നടത്തുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ പിന്നിലുള്ള ആളുകൾ, ബഹുമാനപ്പെട്ട അബ്ദുൾ ഗഫൂർ അൻവരിനോട് ഇന്നലെ ഞങ്ങൾ എത്ര തവണയാണ് പറഞ്ഞത്, നിങ്ങൾ കൈകാര്യം ചെയ്താൽ ഒന്നുകൂടി ഭംഗിയാകുമെന്ന് ആവശ്യപ്പെട്ടു. രണ്ടാം സെഷനിൽ പ്രത്യേകമായിട്ട് ഞാനും അഷ്റഫിയും പറഞ്ഞു, ഇനി നിങ്ങൾ കൈകാര്യം ചെയ്യണം. ഞങ്ങൾ ഈ ഒന്നാം സെഷൻ ഞങ്ങൾ രണ്ടാളും അല്ലേ പറഞ്ഞത്, വിഷയം ഞാൻ അവതരിപ്പിച്ചു, അതുപോലെ തന്നെ മറുപടി മുസ്തഫ അഷ്റഫി കൈകാര്യം ചെയ്തു. രണ്ടാം സെഷനിൽ നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോ അദ്ദേഹം പറഞ്ഞു, അത് നിങ്ങൾ രണ്ടുപേരും തന്നെ കൈകാര്യം ചെയ്യും. നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അവരെന്തു തന്നെ പറഞ്ഞാലും അതിനുള്ള മറുപടി ഞാൻ ശരിയാക്കി തരും. വൈക്കം നിങ്ങൾ രണ്ടുപേരും നിന്നാൽ മതി, അദ്ദേഹം പറഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ എന്ത് അവർ പറഞ്ഞാലും, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഓരോ ഉദാഹരണങ്ങളൊക്കെ ഞങ്ങൾക്ക് ഓർമ്മട്ടില്ല, പക്ഷെ ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ പൊന്മളനെ തള്ളിയ പോരാ, പൊന്മളയുടെ ആശയത്തെ നിങ്ങൾ തള്ളണം എന്ന് പറഞ്ഞു ഹനീഫ് കായ്ക്കുലി. ഉടനെ അൻവരിസ്താദന്റെ മറുപടി എനിക്ക് കുറിപ്പായിട്ട് തന്നു. പൊന്മളനെ തള്ളുക എന്ന് പറഞ്ഞാൽ എന്താ, പൊന്മളന്റെ ശരീരം പിടിച്ച് ഉന്തിത്തള്ളിയതാണോ അതിന്റെ അർത്ഥം? അത് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് കിട്ടിയ മൈക്കിൽ ഞാൻ അതാണ് പറഞ്ഞു. പൊന്മളനെ തള്ളുക എന്ന് പറഞ്ഞാൽ പൊന്മളനെ ഉന്തിത്തള്ളുകയാണോ അതിന്റെ അർത്ഥം? അല്ല, പൊന്മളയുടെ ആശയം തള്ളുക എന്നാണോ അതിന്റെ അർത്ഥം? പക്ഷെ ഞാനാണത് മൈക്കിൽ പറഞ്ഞതെങ്കിലും അത് എനിക്ക് കുറിപ്പായിട്ട് എഴുതി തന്നത് ആരാണറിയോ? ഗഫൂർ അൻവരിസ്താദാണ്. അപ്പൊ അങ്ങനെ എനിക്ക് ഒരുപാട് സംഗതികളുണ്ട്, ഇപ്പൊ ഒരുപാട് എനിക്ക് ഓർമ്മയിട്ടില്ല ഓരോ സംഗതികൾ. അതുപോലെ തന്നെ ഷിർക്കിന്റെ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിനെ കുറിച്ച്, അതിനെതിരിൽ നിങ്ങൾക്ക് എന്ത് ആയത്താണ് ഓതാനുള്ളത് എന്ന് ചോദിച്ചല്ലോ ഹനീഫോലി. ഉടനെ അൻവരി പറഞ്ഞു, അള്ളാഹുന്റെ റസൂൽ ഷിർക്കിന്റെ കേന്ദ്രങ്ങളാണോ? അള്ളാഹുന്റെ റസൂൽ ഷിർക്കിന്റെ കേന്ദ്രമാണോ? എനിക്ക് മൈക്ക് കിട്ടി, ഞാൻ മൈക്കിലോട് ചോദിച്ചു, അള്ളാഹുന്റെ റസൂൽ ഷിർക്കിന്റെ കേന്ദ്രമാണോ? മഹാന്മാർ ഷിർക്കിന്റെ കേന്ദ്രമാണോ? ആണ് എന്ന് നിങ്ങൾ തെളിയിക്കി, അപ്പൊ ഞങ്ങൾ ആയത്തോടും. അത് യഥാർത്ഥത്തിൽ പറഞ്ഞു തന്നത് ആരാണ്? ഗഫൂർ അൻവരിസ്താദ്. അപ്പൊ ഇങ്ങനെ ഈ മൈക്കിലൂടെ സംസാരിക്കുന്ന ആളുകളെ വൈഭവം എന്നല്ല ഒരു സംവാദത്തിൽ നമ്മൾ ഒരിക്കലും വിലയിരുത്തേണ്ടത്, മറിച്ച് അതിന്റെ പിന്നിൽ ഇത് പറഞ്ഞു തരുന്ന ആളുകളുണ്ട്. ഇന്ന മറുപടി പറഞ്ഞാൽ മതി, ആ മറുപടിയിൽ അവരിരുന്നു കൊള്ളും എന്ന് പറഞ്ഞു തരുന്ന നമ്മുടെ ഉസ്താദുമാർ, അതുപോലെ നമുക്ക് ദുആ ചെയ്ത ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾക്ക് അവരാണ് ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ. ഇന്ന് അസറിന് ശേഷം ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനെ കണ്ടു, യാദൃശ്യമായിട്ട് ഞാൻ കണ്ടതാണ്. ആലിക്കുട്ടി ഉസ്താദിന്റെ മഹല്ലിൽ
നമ്മുടെ ഷമീർ ഫൈസിയുടെ പള്ളിയിൽ അസറസ്കാരത്തിന് അലിഗുലിസ്ഥാൻ ഇമാമത്ത് നിൽക്കുന്നത് അലിഗുലിസ്ഥാദ് എന്നോട് പറഞ്ഞു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ദുആ ചെയ്തിരുന്നു. നിങ്ങൾ ഇന്നലെ വിളിച്ചപ്പോൾ ഞാൻ ഇന്ന സ്ഥലത്താണെന്നത് ഞാൻ അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നു. എല്ലാ ഉസ്താദുമാരും ഇതാണ് പറയുന്നത്. അവരൊക്കെ ഇന്നലെ ജില്ലാ ജമീയത്തുൽ ഉലമയുടെ മുശാവറ മീറ്റിംഗ് കൂടുമ്പോൾ ഈ പരിപാടി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾക്ക് അഭിനന്ദിച്ചുകൊണ്ട് മുഹമ്മദ് ഫൈസിയെ കൊണ്ട് വിളിപ്പിച്ചത് നമ്മുടെ ഉസ്താദുമാരാണ്. മലപ്പുറം ജില്ലയിലുള്ള സമസ്തകൾ ജമീയത്തുൽ ഉലമയുടെ ഉസ്താദുമാരാണ് വിളിപ്പിച്ചത്. വിളിച്ചത് മുഹമ്മദ് ഫൈസിയാണെങ്കിലും ഇവർ വിളിപ്പിച്ചതാണ്. പക്ഷേ ഈ ജമീയത്തുൽ ഉലമയുടെ ഉസ്താദുമാരൊക്കെ ഈ ശബ്ദം കേട്ടതെങ്ങനെയാണ്? നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ സംവിധാനം കൊണ്ടല്ലേ? വല്ലാത്തൊരു സംവിധാനം. ഈ സംവിധാനം അള്ളാഹു സുബ്ഹാനഹു വതആല ഖിയാമത്താൾ വരെ നിലനിർത്തട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിലൂടെ നമ്മുടെ ശബ്ദങ്ങളും നമ്മുടെ ആശയങ്ങളും നമ്മുടെ വിശദീകരണങ്ങളും നമ്മുടെ വിജ്ഞാനപരമായ എല്ലാ കാര്യങ്ങളും ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഇനിയും ഇതിന്റെ പ്രവർത്തകന്മാർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അതിനുവേണ്ടി ഊണും ഉറക്കും ഒഴിവാക്കുന്ന നമ്മുടെ ദൂർദീപകളുണ്ട്, അതുപോലെ അസീസമാനി. ഇങ്ങനെ ഓരോ സ്ഥലത്തും അവിടെ ഒരു പക്ഷേ സദസ്സിൽ 100 ആളെ ഉണ്ടായിട്ടുണ്ടാവുന്നു, പക്ഷേ ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരു ചെലവും കൂടാതെ എത്തിക്കുന്ന നമ്മുടെ പ്രവർത്തകന്മാർ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവരൊക്കെ പ്രവർത്തിക്കുന്നത്. അവർക്ക് അതുകൊണ്ട് യാതൊരു ലാഭവുമില്ല. ഈ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന് വേണ്ടി ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? കുറെ യാത്രാക്ഷീണം, കുറെ സാമ്പത്തിക നഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാകുമല്ലാതെ വേറെ അവർക്ക് വിപുലിയായ ലാഭമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ആ അതുപോലെ തന്നെയാണ് നമ്മുടെ നാസർ സാഹിബിന്റെ, അദ്ദേഹത്തിന്റെ സേവനത്തെ ഞാൻ എടുത്തു പറയുകയാണ്. ഇൻഷാല്ലാ നമ്മുടെ സി ഡി 1-2 ദിവസത്തിനുള്ളിൽ ഇറങ്ങും. ആ സി ഡിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പിന്നിലും അതുപോലെ തന്നെ നമ്മുടെ പരിപാടി വളരെ നല്ല നിലക്ക് വളരെ മനോഹരമായ വിധത്തിൽ ക്യാമറയിൽ പിടിച്ചുകൊണ്ട് അതിന്റെ ഓരോ രംഗങ്ങളും ഒപ്പിയെടുത്തുകൊണ്ട് ഇൻഷാല്ലാ അതൊക്കെ നിങ്ങൾക്ക് സി ഡിയിൽ കാണാൻ കഴിയും. വ്യാഴാഴ്ച മലപ്പുറത്ത് നമ്മുടെ സമ്മേളനം നടക്കുകയാണ്. ഈ വരുന്ന വ്യാഴാഴ്ച മലപ്പുറത്ത് സുന്നിമഹൽ ആസ്ഥാനത്ത് നമ്മുടെ സമ്മേളനം നടക്കുകയാണ് അല്ലേ? ആ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് സിഡിയുടെ പ്രകാശനമുണ്ടാകും. അതുപോലെ തന്നെ ഈ സംവാദത്തിന്റെ വിശദീകരണം ഉണ്ടാവും. LCD ക്ലിപ്പിംഗ് സഹിതം ഇൻഷാല്ലാ ഈ വരുന്ന വ്യാഴാഴ്ച 5 മണിക്ക് ആരംഭിക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സുന്നിമഹൽ ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് വീക്ഷിക്കുവാനുള്ള സൌകര്യത്തോടുകൂടി പേരാമ്പ്ര സംവാദ വിശദീകരണം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കോഴിക്കോടും ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പേരാമ്പ്ര സംവാദ വിശദീകരണം കോഴിക്കോട് വെച്ചുകൊണ്ട് നടക്കാനുള്ള ആലോചന നടക്കുന്നുണ്ട്. ഇൻഷാല്ലാ മലപ്പുറം പരിപാടി കഴിഞ്ഞതിന്റെ പിറ്റേന്നാളോ അത് കഴിഞ്ഞിട്ടോ ആ ഒരു പരിപാടിയൊക്കെ നടക്കും. അതിലൊക്കെ നമ്മുടെ CD പ്രകാശനം ചെയ്യുന്നത് വിതരണം ചെയ്യുകയും ചെയ്യും. ആ CD പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി അത് മനോഹരമായി ആ ദൌത്യം നിർവഹിച്ച നമ്മുടെ നാസർ സാഹിബ്, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ ഓഡിയൻസ്, അവർക്ക് ഞാനിന്ന് പല നമ്മുടെ സദസ്യരായ ആളുകൾ പല ആളുകളും ടെലിഫോണിലൂടെ വിളിക്കുമ്പോൾ ഉസ്താദെ വളരെ ഗംഭീരമായിരിക്കുന്നു, 100%, 100% നമുക്ക് വിജയകരമായിരിക്കുന്നു എന്ന് പ്രതികരിക്കുന്ന നമ്മുടെ സദസ്യർ, ആ സദസ്യരുടെ അവരുടെ പ്രസംഗത്തിലുള്ള കൊള്ളരുതായ്മകൾ, അതുപോലെ തന്നെ നമ്മുടെ സുന്നത്തിയമാഅത്തിന്റെ നമ്മുടെ എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഞാൻ എന്റെ വാക്കുകളിൽ നമ്മൾ നമ്മുടെ എന്ന് പറയുന്നത് ഒരിക്കലും സ്വന്തം ശരീരത്തെ ഉദ്ദേശിക്കാനല്ല അങ്ങനെ പറയുന്നത് കേട്ടോ. നിങ്ങൾ അങ്ങനെ വിചാരിക്കുന്നത് നമ്മൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇതൊരു മജ്ലിസാണ്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂം എന്ന് പറയുന്ന ഈ മജ്ലിസിലുള്ള മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ന് പറയുന്നത് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എനിക്ക് നേരത്തെ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ നമ്മൾ എന്ന് ഞാൻ പറഞ്ഞപ്പോ പിന്നെ അത് അങ്ങനെയൊക്കെ ആളുകൾ വിചാരിക്കോ എന്ന് തോന്നിപ്പോയി. നമ്മൾ എന്ന് പറയുമ്പോൾ ഞാൻ എന്നെ പറ്റിയാണ് ഈ നമ്മൾ എന്ന് പറയുന്നത് എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ ഇതൊരു മോശമല്ലേ. നമ്മൾ എന്ന് ഞാനൊരു സദസ്സായിട്ടാണ് ഇപ്പൊ കാണുന്നത്. ഈ സദസ്സിലുള്ള എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കാണ് നമ്മൾ എന്താ പറയാ, നമ്മൾ തന്നെ പറയാ. അതിനുവേണ്ടി പറഞ്ഞതാണ്. എനിക്ക് തോന്നിപ്പോയി നേരത്തെ നമ്മൾ എന്ന് പറയുമ്പോ ആ നിമ്മൾ എന്ന് പറയും. നമ്മുടെ ഉമ്മൻചാണ്ടി നിമ്മൾ എന്നാണ് പറയുന്നത്. അത് തിരുവിതാംകൂർ ഭാഷയാണ്. നമ്മൾ എന്ന് നമ്മൾ ആൾക്കാരും പറയും. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സദസ്സിലുള്ള സുന്നത്തിയമാഅത്തിന്റെ പക്ഷത്തുള്ള ആളുകൾ ഗംഭീരമായിട്ട് തന്നെ അവര് ഈ സംവാദത്തിന്റെ സുന്നത്തിയമാഅത്തിന്റെ വിജയത്തെ അവര് ശരിക്ക് ഉൾക്കൊണ്ടിട്ടുണ്ട്. എതിർപക്ഷം ആദ്യമേ തെക്കിബീർ ചൊല്ലി, വെറുതെ തെക്കിബീർ, ആവശ്യമില്ലാത്തൊരു തെക്കിബീർ.
തെക്കിബീർ ചൊല്ലിയപ്പോ മുസ്തഫാസൻ പറഞ്ഞു അപ്പൊ മുജാഹിദീങ്ങളും തുടങ്ങിയല്ലേ തെക്കിബീർ, അതോടുകൂടി ആകെ പരിഭ്രാന്തരായി. ഇനിയിപ്പോ എന്താ കാട്ടുക, തെക്കിബീർ ചെല്ലാൻ പറ്റില്ലല്ലോ, കാരണം തെക്കിബീർ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ മുജാഹിദികൾക്ക് ഇപ്പൊ തെക്കിബീർ പറ്റുമല്ലേ എന്നുള്ള മുസ്തഫാസർഫിയുടെ ചോദ്യത്തിന് പിന്നെ ഇവർക്കൊന്നും പറയാൻ കഴിയുന്നില്ല. ഇവർക്ക് ഇതിന് എന്താ ചെയ്യണമെന്ന് അറിയുന്നില്ല. അപ്പൊ ഇവരെന്ത് ചെയ്തു വെച്ചാൽ പിന്നെ കയ്യൊട്ട്, ഭയങ്കര കയ്യൊട്ടലായിരുന്നു, വെറുതെ കയ്യൊട്ട്. എന്തിനാ കയ്യൊട്ടെന്ന് വെച്ചാൽ അവർക്ക് തന്നെ അറിയില്ല എന്തിനായി കയ്യൊട്ടണമെന്നുള്ളത്. നമ്മൾ പറഞ്ഞ എന്തെങ്കിലും തെളിവിന് ആ തെളിവ് തെളിവല്ല എന്ന് പറയാൻ അയാൾക്ക് സാധിച്ചില്ല. എന്നാ അവരുടെ വാദത്തിന് എന്തെങ്കിലും തെളിവ് പറഞ്ഞോ, ഖുർആനെന്ന് പറഞ്ഞോ, ഹദീസിനെന്ന് പറഞ്ഞോ, ഇജ്മാഇൽ എന്ന് പറഞ്ഞോ, ഖിയാസിൽ എന്ന് പറഞ്ഞോ, മുശ്രിക്കീങ്ങളെപ്പറ്റി പറയുന്ന ആയത്തുകൾ നോക്കുക. മുശ്രിക്കീങ്ങളെപ്പറ്റി പറയുന്ന ആയത്ത്, മുശ്രിക്കീങ്ങളെപ്പറ്റി പറയുന്ന ആയത്ത് മുശ്രിക്കീങ്ങൾക്കെന്നെ ബാധകമാകുക, മുസ്ലിമീങ്ങൾക്ക് എങ്ങനെ അത് ബാധകമാകും? ഒരു മുസ്ലിം മുശ്രിക്കായി എന്ന് വിചാരിക്കാം, എത്രയോ നടക്കുന്നുണ്ടല്ലോ. മുസ്ലിമീങ്ങൾ ചിലപ്പോ ചില പെൺകുട്ടികളൊക്കെ മത പിന്നെ പ്രേമം നടത്തിക്കൊണ്ട് അന്യമതസ്ഥരപ്പോ ഒളിച്ചോടി പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് അവരുടെ ക്ഷേത്രങ്ങളിൽ പോയിട്ട് അവരുടെ ആചാരപ്രകാരം വിവാഹം കഴിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി ആ പെണ്ണിനെ പറ്റി മുസ്ലിം എന്ന് പറയാൻ പറ്റുമോ? ഇത് മുസ്ലിം ആയിക്കൊണ്ടിരിക്കെ എങ്ങനെ മുശ്രിക്കാകുന്ന നമ്മുടെ ചോദ്യം. മുസ്ലിം ആയിക്കൊണ്ടിരിക്കെ എങ്ങനെ മുശ്രിക്കാകും? മുസ്ലിം മുശ്രിക്കായ പിന്നെ മുസ്ലിം അല്ല, അതാ ഞങ്ങൾ ചോദിച്ചത്. ഖുർആനിലുള്ള ആയത്തുകളെ ഒരിക്കലും തന്നെ മുശ്രിക്കീങ്ങളെപ്പറ്റി പറയുന്ന ആയത്തുകളിൽ പറഞ്ഞ മുശ്രിക്കീങ്ങൾ മുസ്ലിമീങ്ങളല്ല, അവർ മുസ്ലിമീങ്ങളല്ല, അവർ മുശ്രിക്കീങ്ങളാണ്. മതം മാറൽ അല്ല ശിർക്ക് ചെയ്യലെന്നോ, ഏത് പൊട്ടന ദേവീകളത്. അപ്പോ ഒരാൾ മുശ്രിക്കായാലും മതം മാറുന്നില്ല, മുശ്രിക്കായാലും മതം മാറില്ല, എന്താണ് ഈ പറയുന്നത്? ഈ മതം മാറ്റം എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ്? നെറ്റിമ്മ പൊട്ടി തൊട്ടാലാ മതം മാറല്? ഒരു മുശ്രിക്ക് മുസ്ലിമല്ല, മുശ്രിക്ക് കാഫിറാണ്, അവൻ മുസ്ലിമല്ല. അതാണ് ഞങ്ങൾ ചോദിച്ചത്. ഇത് മുസ്ലിമാണെന്ന് പറയും ചെയ്യുക, മുസ്ലിമിന്റെ പിന്നിൽ തുടർന്ന് നിസ്കരിക്കുകയും ചെയ്യുക, മുസ്ലിമിന്റെ മുസ്ലിമിനെ വിവാഹം കഴിക്കുക, മുസ്ലിമിന് വിവാഹം കഴിച്ചു കൊടുക്കുക, മുസ്ലിമിൽ നിന്ന് സ്വത്ത് അനന്തര സ്വത്ത് എടുക്കുക, മുസ്ലിമീങ്ങളെ മക്ബറയിൽ മറമാടുക, എല്ലാ നിലക്കും മുസ്ലിമെന്ന് പറയും ചെയ്യുക, എന്നിട്ട് പിന്നെ മുശ്രിക്ക് എന്നും പറയാം. അങ്ങനെ ഒരു മുശ്രിക്ക് മക്കാ മുശ്രിക്കുകളെ കൂടത്തിലില്ല. ധൈര്യം നിങ്ങൾ കാണിച്ചാൽ കഴിയും അങ്ങനത്തെ ഒരു മുശ്രിക്കിനെ, മുസ്ലിമായ ഒരു മുശ്രിക്കിനെ മക്കാ മുശ്രിക്കുകളെ കൂടത്തിൽ കാണിച്ചു തരാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരു വഹാബി നമ്മുടെ നാട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ മൈക്ക് ഇൻഷാല്ലാ റിലീസ് ചെയ്യാം, അവർക്ക് ചോദിക്കാം. ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്, ആ ചോദ്യങ്ങൾ ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ. പക്ഷെ അതൊരു വെല്ലുവിളിയാണ്.